തൊട്ട് തള്ളയാണ് തള്ളയാകാൻ പോവുകയാണ്. അതാ ഒരു മരുമകളെ റബ്ബ് തആല നിന്റെ വീട്ടിൽ കൊണ്ടുവരും, എന്നിട്ട് നിന്റെ മകന്റെ ചെവിയിലും അവൾ ഊതി കൊടുക്കും. ആ ഊതിയത് അവൻ സ്വീകരിച്ച് അവസാനം നിന്റെ നെഞ്ചിലടിയും കേട്ടോ. ഇനി അങ്ങനെ ഒരു സംഭവം ദുനിയാവുന്നില്ലെങ്കിൽ തന്നെ മരിക്കുമ്പോൾ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലാൻ കഴിയില്ല പെണ്ണേ. നിന്റെ ഭർത്താവിന് ജന്മം ജന്മം നൽകിയ ഉമ്മ, ആ ഉമ്മയോടൊരു ചെറിയ വെറുപ്പിന് കാരണം നിന്റെ നാവാണെങ്കിൽ പെണ്ണേ നിന്റെ ആഹ്റമാണ് നീ നഷ്ടപ്പെടുത്തിയത്. നിന്റെ നിസ്കാരത്തിന് സ്ഥാനമില്ല, നിന്റെ നോമ്പിന് സ്ഥാനമില്ല, നിന്റെ അമലുകൾക്ക് സ്ഥാനമില്ല. നീ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയില്ല. മരുമക്കളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കേണ്ടവരാണ്. ഭർത്താവിന്റെ കയ്യിൽ ഉമ്മയോട് വല്ലാതെ ബഹുമാനം വരുമ്പോൾ അത് അരുത് അരുത്, നിങ്ങളത് ചെയ്യരുത്, നിങ്ങളുടെ ഉമ്മയാണ് എന്നോട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾക്കതിന് അവകാശമില്ല എന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് ആ ഭർത്താവിനെ സ്വാധീനിച്ചിട്ട് ആ ഉമ്മയോട് അകൽത്തിയ പെണ്ണേ നിനക്ക് കബറിൽ കിടക്കണം കേട്ടോ, നിനക്ക് ഇവിടെ ജീവിക്കണം കേട്ടോ, നിനക്ക് ആഹിരത്തിൽ പോകണം കേട്ടോ, വല്ലാത്ത കടമയാണ് എന്നത് നീ മറക്കരുത്. ആൺകുട്ടികളെ, ചെറുപ്പക്കാരെ, അവരുടെ ഭാര്യമാരായി ജീവിക്കുന്നവരെ, റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്നൊരു ദിവസമുണ്ട്. പരിഹാരമില്ലാത്ത തൗബ ചെയ്ത് കണ്ണീരൊലിപ്പിച്ചിട്ട് പരിഹാരമില്ലാത്ത കുറ്റങ്ങളാണ് കേട്ടോ. ഉമ്മയോട് അകലുന്ന ഒരു വാക്ക് ഒരു പെണ്ണിനിക്കൊരു മരുമകൾക്ക് ഭർത്താവിന്റെ ചെവിയിൽ പറയാൻ അവകാശമില്ല. ഉമ്മയുടെ ഗൈബത്താണെന്ന് ഓർക്കണം. ഉമ്മ ആരാണ്? ഒരു ഉമ്മ ഒരു ഉപ്പ മകനെയോ മകളെയോ കൊന്നു കളഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ശിക്ഷയെടുത്താലും ഇസ്ലാം മത ശിക്ഷയിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ചെറിയതായിരുന്നാലും വലിയതായിരുന്നാലും മനുഷ്യ ജീവനെ കൊന്നാൽ തിരിച്ചു കൊല്ലുമെന്നാണ്. എന്നാൽ ഉമ്മയും ഉപ്പയും മക്കളെ കൊന്നാൽ ഇസ്ലാമിൽ തിരിച്ചു കൊലയില്ല. ഇസ്ലാം രാട്ടത്തിൽ തിരിച്ചു കൊലയില്ല. ചെയ്തത് വൻകുറ്റമാണെങ്കിലും തിരിച്ചു കൊല്ലുന്ന വട്ടമില്ല. എന്നാൽ ഉമ്മയായോ ഉപ്പയെയോ ഒരു മകനോ മകളോ കൊന്നാൽ നഊദുബില്ല, ആ മക്കളെ തിരിച്ചു കൊല്ലുന്നതാണെന്ന് മാത്രമല്ല, ആ ഉമ്മയുടെ സ്വത്തിന് അവൻ അവകാശിയല്ല, ഉപ്പയുടെ സ്വത്തിന് അവൻ അവകാശിയല്ല. വാപ്പയെ കൊന്നിട്ട് സ്വത്തെടുക്കാമെന്ന് ചിന്തിച്ചവർക്ക് വാപ്പയെ കൊല്ലാ കൊന്ന പേരിൽ സ്വത്തില്ല. അഞ്ചു ചില്ലിക്കാശ് ബാപ്പന്റെ സ്വത്ത് അവന് കൊടുക്കാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഉമ്മയെ കൊന്നവന്റെ സ്വത്ത് ഉമ്മയെ കൊന്നാൽ ഉമ്മയുടെ സ്വത്തിൽ നിന്ന് അഞ്ചു ചില്ലിക്കാശ്. ഇസ്ലാമിന്റെ നിയമത്തിൽ അവൻ അർഹതയില്ല. ഉമ്മ മരിച്ചു പോയാൽ ഉപ്പക്കൊരു ഭാര്യ വേണമെന്ന് ചിന്തിക്കേണ്ടത് അവരുടെ മക്കളാണ്. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. എന്താണ് ഇന്നത്തെ അവസ്ഥ? ഉമ്മ മരിച്ചാൽ പിന്നെ ഉപ്പ വേറെ കല്യാണം ചെയ്യാൻ പാടില്ല എന്നാണ് പെൺകുട്ടികളുടെ ആഗ്രഹം. വല്ലാത്ത പെണ്ണേ, നിന്റെ ധിക്കാര മനസ്സ് നീ നിർത്തുക. പല പെണ്ണുങ്ങൾക്കും അങ്ങടെ വാപ്പഞ്ഞ് പെണ്ണ് കെട്ടരുതെന്ന ചിന്തയാണ്. ചിന്തയാണേ, ധിക്കാര മനസ്സാണത് കെട്ടവന. വിശുദ്ധ ദീനിന്റെ നിയമം എന്താണ്? ഒരു പിതാവ് ഒരു ഒരാളുടെ ഭാര്യ മരിച്ചാൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ അവനക്ക് വേറെ കല്യാണം ചെയ്തു കൊടുക്കേണ്ടതാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ബാബു പിതാവിനിക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ട് അധ്യായം തന്നെയുണ്ട്. അഥവാ എന്റെ ഉപ്പക്ക് ഭാര്യയില്ലെങ്കിൽ ഞാൻ സാമ്പത്തികമായി അല്പമുള്ളവനാണെങ്കിൽ ഞാൻ മഹറു കൊടുത്ത് ഞാൻ ചെലവ് കൊടുത്തിട്ട് ഉപ്പക്ക് കല്യാണം ഉണ്ടാക്കൽ എന്റെ മേൽ കടമയാണ്. എന്നാൽ മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കൽ ബാപ്പമാർക്ക് കടമയില്ല, ഇസ്ലാമിൽ നിർബന്ധമില്ല. പെൺകുട്ടികളെ കല്യാണം ചെയ്താക്കൽ നിർബന്ധമില്ല. എന്ന വാക്ക് പറയലേ ഉപ്പക്ക് നിർബന്ധമുള്ളൂ. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കൽ നിർബന്ധമില്ല. പണ്ടം കൊടുത്ത് കെട്ടിക്കൽ നിർബന്ധമില്ല. ആൺകുട്ടികൾക്ക് അതാ പെണ്ണ് കെട്ടിക്കൽ ഉപ്പമാരെ മേൽ കടമയില്ല. ഒരു ഇസ്ലാമിന്റെ രംഗത്തില്ലെങ്കിൽ ഉപ്പമാർക്ക് കല്യാണം ചെയ്തു കൊടുക്കൽ മക്കളുടെ കടമയാണെന്ന് കർക്കശമായി പറയുന്ന ദീനാണ് കേട്ടോ. ഉമ്മ മരിച്ചാൽ പിന്നെ കല്യാണം ഉപ്പ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന മക്കളെ, ഉപ്പ ചെയ്താൽ അതിന് നേരത്തിൽ നിന്ന മക്കളെ, ഉപ്പയുടെ ഭാര്യയെ അതാ മറ്റൊരു പെണ്ണായി കണ്ട് എളാമെന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന മക്കളെ, റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല.
എന്റെ പരിചയത്തിൽ ഒരു കുടുംബത്തിൽ അതാ ഉയർന്ന വ്യക്തിയാണ്, വലിയ പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, അദ്ദേഹത്തിന് കുറെ ആൺകുട്ടികളുണ്ട്. ഞാനൊരു കഥ പറയുകയല്ല, ഉണ്ടായതാണ് മലപ്പുറം ജില്ലയിൽ. ആ സഹോദരന്മാരെന്ത് ചെയ്തു, ആ ഉപ്പക്ക് അതാ ഭാര്യയില്ല, ആ ഉപ്പ അതാ ത്രാണിത്വമുള്ളവനാണ്. അദ്ദേഹം ഒരു കല്യാണം ചെയ്തു, മക്കൾക്ക് താല്പര്യമില്ല. എനിക്കറിയാം എത്രയോ സംഭവങ്ങൾ. കല്യാണം നടക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും എന്റെ പരിചയത്തിൽ ഒരു ഉപ്പക്ക് കല്യാണം ചെയ്യാൻ, ആ ഉപ്പയുടെ മകനോട് ഞാൻ പറഞ്ഞു കല്യാണം ഉണ്ടാക്കണം. ആ മകൻ എന്നോട് പറഞ്ഞു താല്പര്യമുണ്ട് ഉസ്താദേ, പക്ഷേ പലർക്കും വെറുപ്പാണ്, എന്റെ പെങ്ങന്മാർക്കൊക്കെ എതിരാണ്. എന്താണ് പെണ്ണെ നീ മനസ്സിലാക്കി വെച്ചത്? എന്ത്? വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി വരുമ്പോൾ ഞങ്ങൾക്ക് സ്വസ്ഥമായി അവിടെ കിടന്നുറങ്ങാൻ കഴിയില്ല, ഇതാണൊരു ചിന്ത. അതുപോലെ തന്നെ ഉപ്പ മരിച്ചാൽ സ്വത്തിൽ നിന്നൊരു വീതം ആ പെണ്ണിന് പോകും, ഇതാണ് മറ്റൊരു ചിന്ത. ഈ രണ്ട് ചിന്തക്കും നിനക്ക് അവകാശമില്ല ഒരിക്കലും. അതിന്റെ പേരിൽ അതാ ഉപ്പയുടെ കല്യാണത്തോട് വെറുപ്പ് കാട്ടാൻ പാടില്ല. നിനക്ക് കിടന്നുറങ്ങാൻ അതാ നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ മേലുള്ള കടമ വെച്ചിരിക്കുന്നു. അത് നീ മറക്കരുത്. റബ്ബിന്റെ നിയമങ്ങൾക്കെതിരെ പരസ്യമായി സംസാരിച്ചാൽ ആഹിറം നഷ്ടപ്പെടും കേട്ടാ. ആ ചെറുപ്പക്കാരന്റെ ചെയ്തു ഉപ്പ കല്യാണം ചെയ്തു. ഉപ്പക്കൊരു ചെറിയ അസുഖമുണ്ടായി, മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ അവര് സ്വാധീനിച്ചു. ഉപ്പക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധം പറഞ്ഞു. ആ ഓപ്പറേഷൻ ചെയ്തിട്ട് സന്താനോൽപാദനം ഉണ്ടാകുന്ന നരമ്പ് കട്ട് ചെയ്തു. ഇനി മക്കളുണ്ടാകരുതെന്ന നിലക്ക് കട്ട് ചെയ്തു. മക്കളുണ്ടായാൽ ഈ വലിയ സ്വത്തുകാരനായ ബാപ്പക്ക് ഇനി എളാമയിൽ മക്കളുണ്ടായാൽ ഈ സ്വത്തിനെ ആ മക്കൾ എടുക്കുമെന്ന് പേടിച്ചു. എടുക്കുന്ന നീ ഇവിടെ നിലനിൽക്കുമോ? ബാപ്പ ഇവിടെ നിലനിൽക്കുമോ? ആ സ്വത്ത് ഭാഗിച്ചെടുത്ത നീ ഇവിടെ നിലനിൽക്കുമോ? നീയും ആരടി മണ്ണിലേക്ക് പോകുന്നൊരു ദിവസം കൊണ്ട് റബ്ബിനെ മറന്നുപോയി. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബിനെ നീ മറന്നുപോയി. ഉമ്മമാരോടുള്ള കടമ ചെറിയതല്ല, ഉപ്പമാരോടുള്ള കടമ ചെറിയതല്ല, ഉപ്പമാരുടെ ഭാര്യമാരോട് അഥവാ എളാമമാരോടുള്ള കടമ ചെറിയതല്ല. ഉമ്മ ഉപ്പാന്റെ ഉമ്മ, ഉമ്മ ഉമ്മാന്റെ ഉമ്മ, ഉപ്പായുടെ ഉപ്പ, ഉമ്മാന്റെ ഉപ്പ, ഇതുപോലുള്ള വലിയുപ്പമാരോട്, ഉപ്പമാരോടുള്ള അതേ കടമയാണ്. വലിയുപ്പയോട് ഉപ്പയോടുള്ള കടമയാണ്, വലിയുമ്മയോട് ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമയാണ്. ഇസ്ലാമിൽ അങ്ങനെ എത്ര മുകളിലേക്ക് പോകുന്നോ ആ മുഴുവൻ കടമയും ഒരുപോലെയാണ്. അതൊന്നും ചെറിയതായി കാണരുത്. ഉമ്മന്റെ അരികിൽ ചെന്ന് ഉമ്മയെ സമാധാനിപ്പിക്കണം. വലിയുമ്മന്റെ അരികിൽ പോയി വലിയുമ്മന്റെ പൊരുത്തം വാങ്ങണം. അവരെ ഇടക്കിടക്ക് പോയി സന്ദർശിക്കണം. അവരുടെ പ്രാർത്ഥന നമ്മൾ ആവശ്യപ്പെടണം. നമ്മൾ കൊമ്പന്മാരായി നടക്കരുതേ. നമ്മുടെ ശരീരവും വലിഞ്ഞെത്തുന്നൊരു കാലമുണ്ടെന്ന് ഓർക്കണേ. അതും കഴിഞ്ഞ് ഖബറിലേക്കും മറ്റു മഹ്ശറിലേക്കും പോകുന്നൊരു ഘട്ടമുണ്ടെന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. കാരുണ്യം പാടെ ഊരപ്പെട്ട കാലം. അതാ തന്റെ വീടിന്റെ കുടിയിരിക്കൽ വരെ വാപ്പയോട് പറയാത്ത മക്കൾ, വാപ്പയോട് ചോദിക്കാത്ത മക്കൾ, വല്ലാത്ത ദുഃഖം തന്നെ. അതോടുകൂടെ ശ്രദ്ധിക്കണം ഉമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മരുമക്കളോട് നിങ്ങൾക്ക് വലിയ കടമയുണ്ട്. ഉമ്മമാരെ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ, അവർ എന്തിനാണ് നിങ്ങളെ വീട്ടിലേക്ക് കയറി വന്നത്? ഏത് അടിസ്ഥാനത്തിലാണ്? നിങ്ങളെ കണ്ട് കയറി വന്നതാണോ? അല്ല, നിങ്ങളുടെ മക്കളെ കണ്ട് കയറി വന്നതാണ്. ആ പെണ്ണിന് ഈ വീട്ടിൽ ഏക അവലംബമേ ഉള്ളൂ, ഏക അത്താണിയേ ഉള്ളൂ. ഏതാണ്? അത് അവളുടെ ഭർത്താവാണ്. ആ ഭർത്താവൊന്ന് സ്നേഹം കൊടുത്ത പേരിൽ നിങ്ങൾ എന്തിനാണ് ആ മരുമക്കളെ കട്ടപ്പെടുത്തുന്നത്? എന്തിനാണ് ആ മക്കളെ നിങ്ങൾ വിഷമിപ്പിക്കുന്നത്? മരുമകളെ കൂടെ ഒന്ന് യാത്ര ചെയ്തു. എന്തിനാണ് അവളുമായി നടക്കുന്നു? അവൾക്കൊരു മാക്സി എടുത്തു കൊടുത്തു, ഒരു പർദ്ദ എടുത്തു കൊടുത്തു, ഒരു വള വാങ്ങി കൊടുത്തു. എന്തിനാണ് ഉമ്മമാരെ നിങ്ങൾ അതിന്റെ നേരെ തിരിയുന്നത്? അതിന് നിങ്ങൾക്ക് അവകാശമില്ല. അത് അവന്റെ ഭാര്യയാണ്. ഭാര്യ കിട്ടാനുസരണം സാധനം വാങ്ങി കൊടുക്കാൻ ഭർത്താക്കന്മാർക്ക് അനുവദനീയമാണ്. ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന മക്കളെ ഉപ്പയോടും ഉമ്മയോടും ചോദിക്കുന്നത് ഒരു അടവാണ്. അതാ ചോദിച്ചില്ലെങ്കിലും ഉമ്മമാരെ, അവരെ നിങ്ങൾ ക്രൂശിക്കരുത്, ആ പേരിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത്. ഭാര്യന്റെ വീട്ടിലേക്ക് കാശയക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ യാതൊരു തകരാറുമില്ല. ഭാര്യയ്ക്ക് അതാ അവന്റെ വീട്ടിൽ അവളുടെ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നു.
പോകുന്നുണ്ട്. വൻ ഗൾഫിൽ പോയ ശേഷം പിന്നെ എന്നോട് ബന്ധമില്ല. ഉമ്മക്ക് കാശ് അയക്കുന്നത് പോരാ, മരുമകൾക്ക് കാശ് കൊടുക്കരുതെന്ന ചിന്ത ഉണ്ടാകല്ല ഉമ്മ. നീ നിന്റെ ഭർത്താവാകുന്ന ഇവന്റെ ഉപ്പയുമായി എന്തൊക്കെ ബന്ധത്തിലായിരുന്നു? അതേ ബന്ധത്തിലാണ് നിന്റെ മകനും അവന്റെ ഭാര്യയും എന്ന് ഇനി ഓർക്കണം കേട്ടോ. നീ ഉമ്മയും അതാ നിന്റെ ഭർത്താവ് ഉപ്പയുമല്ലേ, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ സ്നേഹങ്ങളാണ് പങ്കിട്ടത്, ആ പങ്ക് നിങ്ങൾ മറക്കരുതേ. ഇതേ പങ്കെന്റെ മക്കളും കഴിയട്ടെ എന്ന ചിന്ത വേണം. എത്രയോ വീടുകളിൽ ഭാര്യമാരോട് കൂടെ ഒരു അന്തിയിറങ്ങാൻ സമ്മതം കൊടുക്കാത്ത ഉമ്മമാരുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ മുസീബത്താണിത്. ഒരിക്കലും തന്നെ പാടില്ല ഉമ്മമാരെ, മരുമക്കൾ നിങ്ങൾ അടുക്കള പൂക്കളല്ല. അവരെ നിങ്ങൾ ഇട്ടാനുസരണം ചീത്ത പറയാൻ പറ്റില്ല. സബ്ബ് എന്ന് പറയുന്നത് വൻകുറ്റമാണ്. അതും നിന്റെ ആൺകുട്ടികളുടെ ഭാര്യമാരെ പറഞ്ഞാൽ അത് കുടുംബത്തിലുള്ള ബന്ധുക്കളെ പറഞ്ഞ കുറ്റമാണ്. മരുമക്കൾ അടിമകളാക്കി വെക്കാനുള്ളതല്ല. മരുമക്കളെ വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ വലിയ കുറ്റത്തിലേക്ക് ചാടും ഉമ്മ. മരുമക്കളെ വല്ലാതെ വേദനിപ്പിക്കരുത്. മരുമക്കളെ വേദനിപ്പിക്കുന്നത്, അവരെ ചീത്ത പറയുന്നത് വൻകുറ്റമാണ്. അവരെ കൊണ്ട് അവരൊരു നേരം ഭക്ഷണം ശരിക്കുണ്ടാക്കിയില്ല എന്ന പേരിൽ മരുമക്കളെ നേരെ കയർക്കുന്ന അമ്മായിമ്മമാരുണ്ട്. നിനക്കതിന് അവകാശമില്ല ഉമ്മ. മരുമക്കൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് സുന്നത്തായ അമലാണ്, നിർബന്ധമുള്ളതല്ല. ഭർത്താവിന് വരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ നിർബന്ധമില്ല. ഭർത്താവിന്റെ വസ്ത്രം വരെ അലക്കി കൊടുക്കൽ നിർബന്ധമില്ല. അതൊക്കെ സുന്നത്തായ അമലാണ്. എന്നാൽ പിന്നെ ഭർത്താവിന്റെ ഉമ്മയുടെ ഡ്രസ്സും അലക്കി കൊടുക്കുന്നത് സുന്നത്തായ അമലാണ്. അതൊന്ന് ചെയ്യുമ്പോന്ന് ഉപ്പുകൂടി പോയി, അല്ലെങ്കിൽ ശരിക്ക് ചളി പോയില്ല എന്ന പേരിൽ മരുമക്കളെ നേരെ തിരിയുന്ന ഉമ്മമാരെ, നിന്റെ അടിമയല്ല പെണ്ണെന്ന് ഇനി ഓർക്കണേ. ആ പെണ്ണിന്റെ ഭാവി നഷ്ടപ്പെടുത്തി മകനോട് തൊലാക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്ന കാരണമില്ലാതെ ആവശ്യപ്പെടുന്ന ഉമ്മമാരെ, റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. അവര് ചെറുപ്പക്കാരല്ലേ, അവരൊന്ന് ബെഡ്റൂമിലേക്ക് പകൽ ടൈമിൽ കയറിയാൽ അതാ ഉമ്മമാര് കണ്ണിടുകയാണ്, പട്ടണമാക്കുകയാണ്. രാത്രി 12 മണിന്റെ ശേഷമില്ലാതെ ബെഡ്റൂമിൽ പോകാൻ പാടില്ല. ഈ രൂപത്തിൽ ഒളിഞ്ഞും മറിഞ്ഞും ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ല ഉമ്മ. ഒന്ന് സ്വസ്ഥമായി അവര് പകലും രാത്രിയൊക്കെ അവരെ ജീവിതം ഒന്ന് പങ്കിടട്ടെ. നീ നിന്റെ ശരീരം മെലിഞ്ഞൊട്ടിയില്ലേ, ഇനി നീ അങ്ങനെ ഒന്നും ചിന്തിക്കല്ല. അവരിനിയൊന്ന് സുഖിക്കട്ടെ, ഞാനത് കണ്ട് രസിക്കട്ടെ എന്നായിരിക്കണം ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചെറുപ്പക്കാരല്ലേ, അവരൊരു പക്ഷേ അവരെ കയ്യിൽ ചെറിയ അബദ്ധങ്ങളൊക്കെ ഉണ്ടായേക്കാം. അവർക്ക് മാപ്പ് കൊടുത്ത് മരുമക്കൾക്ക് നല്ലതുപദേശിച്ച് നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ സ്നേഹത്തോടെ, ഉമ്മമാരെ നിങ്ങളെ മയ്യത്ത് വീട്ടിൽ അതാവൽപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ടൈമിൽ എന്റെ അമ്മായിമ്മ എന്ന് കരുതിക്കൊണ്ട് മനസ്സറിഞ്ഞൊരു ഫാത്തിമാതാൻ മരുമകൾക്ക് തോന്നണമെങ്കിൽ നീ അവരോട് സ്നേഹത്തോടുകൂടെ ജീവിച്ച അമ്മായിമ്മയാകണം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന റബീഉൽ അവ്വലിനോട് ബന്ധപ്പെട്ടതല്ലെങ്കിലും കാരുണ്യത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞതാണ്. അതിരിക്കട്ടെ, നമുക്കിവിടെ ദുറുദ ചെല്ലാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മത് വല്ലാത്ത പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹിന്റെ മത് പറയുന്നവർക്ക് വലിയ സ്ഥാനമാണ്. ഇതാ റബീഉൽ അവ്വലിന്റെ 1 മുതൽ അൽഹംദുലില്ലാഹിന് മുമ്പ് തന്നെ നമ്മുടെ റോഡുകളെല്ലാം തോരണങ്ങൾ തൂങ്ങിപ്പോയി. നമ്മുടെ പ്രവർത്തകരി എല്ലാം അലങ്കരിച്ചു പോയി. അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ ഈ മാസത്തെ സ്വീകരിച്ചുകൊണ്ട് മർഹബൻ ബിഷഹരിൽ ഹബീബ്, ഹബീബിന്റെ മാസത്തിന് സ്വാഗതം എന്ന് പറഞ്ഞ് സ്വാഗതം എഴുതി വെച്ചവർക്ക് വല്ലാത്ത ഹബീബിന്റെ കബൂൽ അല്ലാഹു നൽകട്ടെ. നമ്മൾ അതാ 30 ദിവസവും റബീഉ വരുമ്പോൾ നമ്മളെ വീടിലൊക്കെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കണം. അതാ കല്യാണം നടക്കുമ്പോൾ സുല്ലമിയുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ, ബാബുട്ടി മേലിയുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ, ആജിയാരുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ നല്ല പന്തലിടുന്നു, പല അറേഞ്ച്മെന്റുകളും ചെയ്യുന്നു, വർണ്ണമാലകളും ലൈറ്റുകളും തൂക്കുന്നു. അതിന് രേഖ ചോദിക്കാറില്ല ആരും. എന്നാൽ നമ്മുടെ മക്കളുടെ കല്യാണം, നമ്മുടെ മകളുടെ മകന്റെ കല്യാണത്തിനാണിത് ചെയ്യുന്നത്. എന്നാൽ മുത്തുനബിയുടെ മാസമാണ് റബീഉൽ അവ്വൽ, അത് ബഹുമാനത്തിന്റെ വഴിയാണ്. അത് നമ്മുടെ മക്കളുടെ സ്ഥാനത്തല്ല, നമ്മളുടെ മരുമകനും നമ്മുടെ മകന്റെയോ
ആ മകളുടെ സ്റ്റേജിലല്ല നബിതങ്ങൾ ഉള്ളത്. നബിതങ്ങളുടെ സ്ഥാനം നമ്മുടെ മനസ്സിൽ എല്ലാവരും കാണിക്കൊണ്ട് കാണണം. അതാണ് ഈ ലൈറ്റുകൾ നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ പൊന്താനുള്ള കാരണം. നമ്മളതിനെ ചെറിയതായി നിസ്സാരമാക്കരുത്. മജ്ലിസ് എന്ന് പറയുന്നത് ചെറിയ സദസ്സല്ല, മുത്തുനബിന്റെ മദഹിന്റെ സദസ് എന്ന് പറയുന്നത് ഗുരുദ എന്നല്ല മൗലിദും. ഏത് റസൂലിന്റെ പേരിലുള്ള ഏത് കവിതകളും അതും അതാ ഗദ്യവും പദ്യവും മുഴുവനും വലിയ പകലും വലിയ കൂലിയും ഉള്ളതാണ്. മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം അൽ അൻസാരി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹബ്ബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വയതഅക്കദു അലൈ, ഒരാളെ മേൽ വളരെ ശക്തിയായ അമലാണ്, ഇൻകാന മിനൽ മുഹബ്ബീൻ, അവന് മുത്തുനബിയോട് മഹബ്ബത്തുള്ളവനാണെങ്കിൽ, സ്നേഹമുള്ളവനാണെങ്കിൽ. മുഅ്മിനീങ്ങളെ, നമുക്ക് സ്നേഹമില്ലേ? സ്നേഹമുള്ളവനാണെങ്കിൽ അവരെ മേൽ കടമയാണ് ഹിഫ്ളുൽ ബുർദ. റസൂലുള്ളാഹിന്റെ പ്രേമത്തിൽ രചിക്കപ്പെട്ടതായ ബുർദ എന്ന കവിത കാണാതെ പഠിക്കാൻ പരിശ്രമിക്കൽ അവൻ മഹബ്ബത്തുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടതാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആയിരക്കണക്കിന് കവിതകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് എഴുതിയ മഹാന്മാരൊക്കെ നബിയുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട്. ഇമാം ബൂസീരിയുടെ കവിതയുടെ കഥയെല്ലാം നമുക്കറിയാം. ഇമാം ഖർബൂദി തങ്ങൾ പറയുന്നു, ഈ ബുർദ ഒരാളെ 40 ദിവസം ചൊല്ലിയാൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയലുള്ള ടൈമിൽ വരെ ചൊല്ലാൻ പറ്റിയ സാധനമാണ് ബുർദ. ഉമ്മമാരെ, മെൻസസ് ആയാൽ പിന്നെ നിസ്കാരമില്ലല്ലോ. നിസ്കാരമില്ലാത്തതോടുകൂടെ ദിക്റും കൂടെ നിങ്ങൾ ഒഴിവാക്കരുത്. നിസ്കാരം ഒരു പെണ്ണിന് ഇല്ലാതെ വരുമ്പോൾ പിശാച് അവിടെ ശരീരത്തിലേക്ക് കയറിക്കൂടും. അത് ഇല്ലാതിരിക്കാൻ നിങ്ങൾ ദിക്റുകൾ ചൊല്ലണം, നിങ്ങൾ ബൂർദകൾ ചൊല്ലണം, ബദരിയത്ത് ചൊല്ലണം. നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പാടില്ല, നിസ്കരിക്കാനും നോമ്പെടുക്കാനും പാടില്ല എന്നതൊഴിച്ച് ബാക്കി നിങ്ങൾ ആ നിസ്കാരത്തിന്റെ അത്രയും ടൈമിൽ നിങ്ങൾ ദിക്റ് ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ, അതുപോലുള്ള റസൂലുള്ളാഹിന്റെ മദഹികൾ നിങ്ങൾ ചൊല്ലണം. 40 ദിവസം തുടരെയായി ബുർദ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റസൂലിന് സ്വപ്ന ദർശനം ഉണ്ടാകുമെന്ന് ഇമാം ഖർബൂദി തന്റെ അസീദ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. കണ്ണിന് വല്ലാത്ത രോഗം ബാധിച്ചിരിക്കുന്നു ഇമാം ഫാറഖി തങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഫാറഖി, നീ ബുർദ എടുത്തിട്ട് നിന്റെ കണ്ണിന്റെ മുകളിൽ വെച്ചാൽ നിന്റെ കണ്ണിന്റെ രോഗം ശിഫയാകുന്നതാണ്. അതാ ബുർദ എടുത്തിട്ട് കണ്ണിന്റെ മുകളിൽ ഇമാം ഫാറഖി വെക്കുന്നു, തന്റെ കണ്ണിന്റെ രോഗം ശിഫയാകുന്നു. മഹാനായ അഹമ്മദ് ബിൻ തായില്ലായി സിക്കന്ദരി വലിയ മഹാനാണ്. ഇസ്കന്ദറിൽ കഴിഞ്ഞുപോയ മഹാൻ കിടക്കുന്നത് ഈജിപ്തിലാണ്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വല്ലാത്ത കറാമത്തുള്ള മഹാനാണ്. മഹാനായ അഹമ്മദ് ബിൻ തായില്ലായി സിക്കന്ദരി പറയുന്നു, ഉമ്മമാരെ അല്പം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഫാതഹു കസറത്തു സിയാമി വൽ ഖിയാം, രാത്രികളിൽ ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിക്കുന്ന ഉമ്മമാര് കഴിഞ്ഞുപോയി. ഉദി പകലിൽ ഒക്കെയും നൊമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിലുണ്ട് തൊളുതിടും സാദത്തെ. നഫീസത്തുൽ മിസ്രിയുടെ ജീവിതമാണ്. ഉദിച്ച പകലിൽ മുഴുവനും പെരുന്നാളിന്റെ 4 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പകലിലും നൊമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിലുണ്ട് തൊളുതിടും സാദത്തെ. ഉറങ്ങാതെ രാത്രിയിൽ നിസ്കരിച്ചിരുന്ന നഫീസ, മൈമൂന, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അതുപോലുള്ള മഹതിമാർ ആയിരക്കണക്കിന് കഴിഞ്ഞിട്ടുണ്ട്. രാപ്പകലില്ലാതെ ഇബാദത്തെടുത്ത അതാ പുരുഷന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഇബാദത്തെടുക്കുന്നവരുമുണ്ട്. പക്ഷേ മംഫാത്തഹു, നമ്മെ പോലുള്ള ആളുകളോടാണ് അഹമ്മദ് സിക്കന്ദരി പറയുന്നത്. ആർക്കെങ്കിലും നട്ടപ്പെട്ടാൽ കസറത്തു സിയാം കൂടുതൽ സുന്നത്ത് നോമ്പെന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ്, എല്ലാ വ്യാഴാഴ്ചയും നോമ്പ്, എല്ലാ കറുത്ത വാവിലും, എല്ലാ വെളുത്ത വാവിലും, വെളുത്ത രാവുകളിലും കറുത്ത രാവുകളിലും, അതാ കറുത്തരാവിന്റെ പകലുകളിൽ വെളുത്തരാവിന്റെ പകലുകളിലൊക്കെ നോ
നോമ്പ് ഇതൊക്കെ സുന്നത്താണ്, അല്ലാത്ത ദിവസങ്ങളിലും സുന്നത്താണ്. ഈ സുന്നത്തായ നോമ്പെടുത്ത് ജീവിക്കുന്ന എത്രയെത്ര സാലിഹ്യങ്ങൾ ഇന്നുമുണ്ട്. ചെറുപ്പക്കാര് തന്നെ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന ചെറുപ്പക്കാരുണ്ട് എനിക്കറിയാം. അങ്ങനെയാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, കുറേ കാലങ്ങൾ കഴിഞ്ഞു പോയി. എന്നാൽ ഒരു ദിവസം പോലും ഉച്ചഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല. ഉച്ചക്ക് കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും കഴിച്ചിട്ടുണ്ട്, വൈകുന്നേരം കിട്ടിയില്ലെങ്കിൽ രാത്രിയെങ്കിലും കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ലാത്തൊരു ദിവസം നമുക്കൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. ചായ കിട്ടിയില്ലെങ്കിൽ എന്തൊരു ഭക്ഷണമായിരിക്കും? പക്ഷേ ദുനിയാവിന്റെ ജീവിതമാണ് പള്ള പ്രശ്നം. ആഖിറത്തിന്റെ പള്ള നമ്മൾ നിറച്ചിട്ടില്ല. എല്ലാ ദിനവും നമ്മൾ അതിൽ വിശപ്പിലാണ്. ആഖിറത്തിന്റെ വിശപ്പ് അനുഭവിക്കുന്നത് മരിക്കുന്ന ആ സെക്കൻഡ് മുതൽ പിന്നെ അവസാനമില്ലാത്ത കാലത്താണ്. ആ വിശപ്പിന് വേണ്ടി നമ്മുടെ കയ്യിൽ എന്താണ്? ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അങ്ങനെ അമലില്ലാതെ എന്നെ പോലുള്ള ആളുകളോട് അഹമ്മദ് സിക്കന്ദരി പറഞ്ഞ വസിയത്ത് എന്താണ്? മംഫാതഹു കസറത്തുൽ സിയാമി വൽ ഖിയാം. വല്ലാതെ പതിരാവുകളിൽ ഇബാദത്ത് എടുത്തിട്ടില്ല, വല്ലാതെ സുന്നത്ത് നോമ്പുകൾ നോറ്റിട്ടില്ല. വയസ്സ് 40, 30, 50, 60 ആയിട്ടുണ്ട്. രോഗമാണ്, ഇനി അതിന് ചാൻസുമില്ല. മരണത്തെ അസ്റാഈൽ അടുത്തു വരുമെന്ന നിലക്കാണ്. ഈ രൂപത്തിലെത്തിയ ആളുകളെ അവന്റെ ശരീരം അവനതാ മുത്തരവിന്റെ സ്വലാത്തുമായി ജോലിയാക്കൂ. കാരണം നിന്റെ ജീവിതം മുഴുവനും നീ ഏത് കർമ്മം ചെയ്താലും അതിനെയൊക്കെ മറികടക്കുന്നതാണ് റബ്ബിന്റെ ഒരു സ്വലാത്ത്. നബിന്റെ മേൽ നീ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ റബ്ബ് നിനക്ക് 10 സ്വലാത്ത് തരുമാണ്. റബ്ബിന്റെ ഒരു സ്വലാത്ത് തന്നെ നീ ചെയ്ത എല്ലാ അമലിനെയും മറികടക്കുന്നതാണ്. അതുകൊണ്ട് അതാ ജീവിതത്തിൽ അമലുകളൊന്നുമില്ലാതെ മരിക്കാനായി രോഗിയായി എന്ന് ചിന്തിക്കുന്നവരെ അഹമ്മദ് ബിൻ അത്താഹില്ലായി സിക്കന്ദരി നിങ്ങൾ പറയുന്നു, നീ ഇനി വല്ലാത്ത കാര്യങ്ങളുമായി ജോലിയാകല്ല. നിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും നീ സ്വലാത്തങ്ങ് പെരുപ്പിക്കൂ. കഴിഞ്ഞ രാത്പകലുകളെ മുഴുവനും അതുകൊണ്ട് വീണ്ടെടുക്കാം. അതുകൊണ്ട് പരിഹാരമാണ് കേട്ടോ. ഇമാം ഫാഖിഹാനിയെ തൊട്ട് ഇമാം സഹാബി അവിടുത്തെ കൗലുൽ ബദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കഴിഞ്ഞു പോയ എല്ലാവരുടെയും ആഗ്രഹം അല്ലാഹുവിന്റെ ഒരു സ്വലാത്ത് ലഭിക്കലാണ്. ആ സ്വലാത്താണ് ഏറ്റവും വലിയത്. എത്രത്തോളം ബുദ്ധിമാനിയോട് ഒരാളോട് അല്ലാഹു പറഞ്ഞു എന്ന് സങ്കല്പിക്കും, ലോകത്തുള്ള എല്ലാവരുടെയും അമലിന്റെ കൂലി നിനക്ക് തരാം, അല്ല നിനക്ക് ഒരു സ്വലാത്ത് ഞാൻ എന്റെ സ്വലാത്ത് തരാം. എന്നാൽ ഒരു ബുദ്ധിമാനിയാണെങ്കിൽ ലോകത്തുള്ള ആളുകളുടെ അമലിന്റെ കൂലി എനിക്ക് വേണ്ട, റബ്ബേ നിന്റെ ഒരു സ്വലാത്ത് മതി എന്ന് പറയുമെന്ന് അഹിമ്മത്ത് രേഖപ്പെടുത്തുന്നു. അങ്ങനെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്വലാത്ത് ലഭിക്കുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് മുത്തുനബിന്റെ മേലുള്ള സ്വലാത്താണ്. മൻസല്ല അലയ്യ സ്വലാത്തൻ, എന്റെ മേലൊരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അല്ലാഹു അവന്റെ മേൽ എത്രയോ സ്വലാത്ത് ചൊല്ലുന്നതാണ്, 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് വല്ലാത്ത പുണ്യമുള്ളതാണ്. അതിന്റെ ഫളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹിന്റെ സദസ്സിലാണ് നമ്മളുള്ളത്. പല രൂപത്തിലും നബിതങ്ങളെ കാണും. ചെറിയ കുട്ടിയായി നബിതങ്ങളെ കാണും. നബിതങ്ങളുടെ കളറ് മാറിക്കൊണ്ട് കാണും. മുത്തുനബിയുടെ വർണ്ണം യഥാർത്ഥ രൂപത്തിൽ കണ്ട ആളുകളും കിതാബിൽ പറഞ്ഞതൊക്കെ വല്ലാത്ത ഭംഗിയാണ്. അവിടുത്തെ ചുണ്ടും ചിറിയും നെറ്റിയും കവിളും അവിടുത്തെ ശരീര പ്രകൃതി മുഴുവനും കണ്ടവര് മുഴുവനും ആശ്ചര്യത്തിലാണ് പറയുന്നത്. നല്ല രൂപത്തിൽ കണ്ടവർ ചിലര് പറഞ്ഞ എന്നോട് തന്നെ പറഞ്ഞു, മുത്തുനബിയുടെ മുഖം അത്രയൊന്നും വെളുപ്പില്ലാത്ത രൂപത്തിലാണ് ഞാൻ കണ്ടത്. കിതാബിലെ പറഞ്ഞിട്ടുണ്ട്,
മുത്തുനബിയാണെന്ന് പറഞ്ഞിട്ട് നീ സ്വപ്നത്തിൽ കണ്ട അത് മുത്തുനബി തന്നെയാണ്. പക്ഷെ അത്രയൊന്നും മുഖം വെളുപ്പില്ലല്ലോ ഉസ്താദെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിതാബിൽ, അങ്ങനെ ഒരാള് കണ്ടാൽ അതിന്റെ അർത്ഥം മുത്തുനബിയാകുന്ന ഭംഗിയുള്ള മുഖം നിന്റെ കണ്ണാടിയുടെ കറുപ്പ് കൊണ്ട് കറുത്തുപോയി, നല്ല ചെറുക്കുള്ളൊരു മുഖം അതാ കറ പിടിച്ച കണ്ണാടിക്ക് നേരെ വെച്ചാൽ ആ കണ്ണാടിയുടെ മോശം കൊണ്ട് ആ മുഖം ശരിക്ക് തെളിയുകയില്ല, നിന്റെ കൽബ് കറുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ ആ സ്വപ്നത്തിന്റെ താല്പര്യം. അതുകൊണ്ട് ഇനി നന്നാകാൻ നോക്ക്, അല്ലാഹുവിന്റെ റസൂലിനെ വെറുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് കിതാബിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിനെ ചെറിയ കുട്ടിയായി കണ്ടവർക്ക്, ചെറിയ കുട്ടിയായി കാണുന്ന ആളുകൾക്ക് ശരീഅത്ത് ഗൗരവമായി മനസ്സിൽ വന്നിട്ടില്ല എന്ന, ദീനിന്റെ കാര്യങ്ങൾ ഒരു വലിയതായി തോന്നിയിട്ടില്ല എന്ന. അതുകൊണ്ട് ആ സ്വപ്നമൊക്കെ സംഗതി മുത്തുനബിയാണെങ്കിലും അത് അപകടത്തെ കുറിക്കുന്നു. അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. ഈ സഹോദരനോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഏഴാളുകൾ മുത്തുനബിയെ കാണാനുള്ള കാരണം? എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ എന്റെ മക്കളെയും കൂട്ടിയിരുത്ത്, എന്റെ ഭാര്യയും ഞാനും മക്കളും എല്ലാവരും കൂടെ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ 2000 സ്വലാത്ത് മദീനയിലേക്ക് ഞങ്ങൾ ചൊല്ലാറുണ്ട് ഒരു ദിവസം. ഈ ഹദിയ മദീനയിലെത്തിയാൽ നിർബന്ധമായും ആ നിബിധങ്ങൾ ആ വീടുമായി ബന്ധപ്പെടും. അത് പകര എന്നോ കിണറിന്റെ അടിയിൽ എല്ലാവരും എത്തും. ഏത് രോഗത്തിനും മുത്തുനബിധങ്ങൾ എത്തും. സുയൂത്തി പറയുന്നു, നബിധങ്ങൾ എവിടൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നു അവിടൊക്കെ എത്തും. മദഹിന്റെ സദഗസ്സുകളിൽ റസൂലുള്ളാഹിന്റെ ആത്മാവിന്റെ ബന്ധമുണ്ടായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട മഹാന്മാരുള്ള സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവിന്റെ ബന്ധമുണ്ടായിരിക്കും. അല്ലാഹു നമുക്ക് അവിടുത്തെ ബന്ധം നൽകുമാറാകട്ടെ. പക്ഷെ ബന്ധമുണ്ടാണെങ്കിൽ സ്വലാത്ത് ചൊല്ലിയോണ്ട് മാത്രമായില്ല ഉമ്മമാരെ, എന്താ പറയാ, ടൈമില്ല. സ്ത്രീകളുടെ അവസ്ഥ വല്ലാത്ത വിഷമത്തിലാണ്. പുരുഷന്മാരുടെ അവസ്ഥയാണ് തന്നെ. അവര് ധരിക്കുന്ന ഡ്രസ്സ്, മാക്സി, അതുപോലെ തന്നെ സ്ത്രീകളിൽ പാൻറ് ധരിക്കുന്ന സ്ത്രീകൾ വന്നുപോയി, നമ്മുടെ അടുത്തൊക്കെ ഇപ്പൊ വന്നുപോയി. ഇത് പറയുമ്പോ ആ ഇവനിപ്പോ ഇപ്പോഴേ ഇത് കണ്ടിട്ടുള്ളൂ എന്നല്ല, ഞാൻ കേട്ട് മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. വല്ലാത്ത ആശ്ചര്യമാണ് ഇസ്ലാമിന്റെ രംഗത്ത്. ഇത് പാൻറ് സ്ത്രീകൾക്ക് ധരിക്കൽ ഹറാമാണ്. അത് പഠിച്ചു വെച്ചു. ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ പാൻറ് കൊടുക്കരുത്. പാൻറ് പുരുഷന്റെ വസ്ത്രമാണ്. പുരുഷ വസ്ത്രം സ്ത്രീക്ക് കൊടുക്കുന്നത് ഹറാമാണ്. സ്ത്രീയുടെ വസ്ത്രം പുരുഷന് കൊടുക്കുന്നതും ഹറാമാണ്. അത് വാങ്ങിക്കൊടുക്കുന്ന ഉമ്മമാരെ, അത് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പമാരെ, മിന്നൈനക്സബഹു, എവിടുന്നാണ് നിന്റെ സ്വത്തുണ്ടാക്കിയതെന്നും എവിടെയാണ് ചെലവഴിച്ചതെന്നും ചോദിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. എന്റെ മകൾക്ക് ഞാനൊരു പാൻറ് വാങ്ങിക്കൊടുത്തെന്ന് മറുപടി ആഖിറത്തിൽ പറഞ്ഞാൽ വെച്ചകാൽ അനക്കാൻ റബ്ബു തആല സമ്മതിക്കില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, നമ്മുടെ പെൺകുട്ടികൾക്ക് പാൻറ് വാങ്ങി കൊടുക്കല്ല, വലിയ തെറ്റാണത്. ഏത് ഉസ്താദ് അനുവദിച്ചിട്ടും കാര്യമില്ല. ലഇനല്ലാഹുൽ മുസബ്ബിഹാത്തി ബിർരിജാൽ. പുരുഷന്മാരുടെ വേഷം കെട്ടി നടക്കുന്ന ആ ഡ്രസ്സുകൾ ഇടുന്ന സ്ത്രീകളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ശാപം എന്ന് പറയുന്നത് അത് വൻകുറ്റമേ ആവുകയുള്ളൂ എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നതായി കാണാം. പിന്നെ പറയണ്ട, തലന്റെ കാര്യം, തലയിലെ മുണ്ട് ഒരു കഥയാണ്. പിന്നെ കുറെയൊക്കെ മുഖം, ചില സ്ത്രീകളൊക്കെ മക്കനെ ഇടുന്ന ഒരു സ്വഭാവത്തിലേക്ക് പെത്തിയിട്ടുണ്ട്. എന്നാലും തലമുടി ശരിക്കും മറക്കുന്നില്ല. തല പോകട്ടെ, കഴുത്ത് തുറന്നിടാൻ ഒരു പെണ്ണിനും ഒരു മസലയും ഒരു കിതാബിലുമില്ല. കഴുത്ത് തുറന്നിടാത്ത പെണ്ണുങ്ങൾ പിന്നെ വാള് കേൾക്കുന്നുണ്ട്. കഴുത്ത് തുറന്നിടാൻ ഒരു മസലയുമില്ല. ഇവിടെ ഒക്കെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി, മുറ്റമടിച്ച്, റോഡടിച്ച് മത്സ്യം വാങ്ങാൻ പോയി, അതൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. ചെയ്തോ, വീട്ടിലാളില്ലെങ്കിൽ ചെയ്യാം, പക്ഷേ നിന്റെ കഴുത്ത് തുറന്നിടാൻ പാടില്ല. മക്കളെ ഇട്ടിട്ട് മുഖം മാത്രമേ പുറത്താക്കാൻ പാടുള്ളൂ. മുഖവും പുറത്ത് വിടരുതെന്നാണ് ബലപ്പെട്ട അഭിപ്രായം. ഇനി മുഖവും മുൻകൈയും കഴിച്ച് ഒരു സ്ഥലവും തുറന്നിടാൻ ഒരു മദ്ഹബിലും ഒരു ചാൻസും ഇല്ല ഉമ്മമാരെ. എന്താ ചെയ്യുന്നതിന്റെ വിധി? ഹറാം, വൻകുറ്റം, തെറ്റ്. ആര് ശ്രദ്ധിക്കുന്നു? ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ മാസത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടാത്ത കാര്യം എത്ര കാലമായി നിങ്ങളുടെ കഴുത്ത് തുറന്നിട്ട് നടക്കുന്നു, കാല് തുറന്നിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മുൻകൈ അല്ലാത്ത മറ്റു ഭാഗങ്ങൾ മറക്കൽ നിർബന്ധമാണ്. പൂർണ്ണമായി കൈയ്യ്
കൈയുള്ള മാക്സികൾ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം സഹോദരന്മാരെ. ഇല്ലെങ്കിൽ കൈയുള്ള മാക്സി നിങ്ങൾ അടുപ്പിക്കണം, അല്ലെങ്കിൽ അതിന്റെ കടക്കാരോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ആ ഇനം ഇറക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഞങ്ങൾ ഇന്ന് കടയിൽ പോയാൽ പൂർണ്ണ കൈയുള്ള ഒരു മാക്സി കിട്ടുന്നില്ല. എന്റെ കാരണം എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളാണ് അതിന്റെ കുരുത്തക്കേട് ചെയ്ത ആളുകൾ. നിങ്ങളൊരു കടയിൽ നിന്ന് ഇഷ്ടത്തിനനുസരിച്ച് മാക്സി വാങ്ങി, ഭാര്യമാരുടെ തെറ്റിക്കനുസരിച്ച് കൈ ഫുൾമറയാത്തതായ മാക്സികൾ വാങ്ങി. അങ്ങനത്തെ മാക്സികൾ മാത്രം അപ്പോൾ വിറ്റഴിയുന്ന അവസ്ഥ വന്നപ്പോൾ അത് മാത്രം ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. പൂർണ്ണമായി കൈയുള്ള മാക്സി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന റബീഹിന്റെ സന്തോഷത്തിന് വന്ന സഹോദരന്മാരെ, നിങ്ങളാണ് റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരിക. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ളതാണ്. പൂർണ്ണ ഡ്രസ് ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കൂ. പൂർണ്ണമല്ലാത്ത ഡ്രസ് ഇടുകയാണെങ്കിൽ അത് നിന്റെ ബെഡ്റൂമിൽ നിന്റെ അരികിൽ നിന്ന് മാത്രമേ പറ്റുകയുള്ളൂ. നിന്റെ അരികിൽ അവൾക്ക് ഡ്രസ് ഉണ്ടാവല് തന്നെ നിർബന്ധമില്ല. അതുകൊണ്ട് വല്ലാതെ ഈ കാര്യം ശ്രദ്ധിക്കണം. കാല് വെളിവാക്കാൻ പാടില്ല, അതുപോലെ തണ്ടം കൈ വെളിവാക്കാൻ പാടില്ല. അടുക്കള ജോലി ചെയ്യുമ്പോ മുറ്റത്തിറങ്ങിയിട്ട് അത് ആ കല്യാണത്തിൻ്റെ ഏപ്രിൽ പൂളാണ്, ഒരു നിയമവുമില്ല. ഇസ്ലാമിന്റെ മലക്കുകളൊക്കെ റഖീബത്തിയത് അതാ മക്കത്തുക്ക് പോണ ദിവസമാണ് കല്യാണത്തിന്റെ ദിവസം. ഒന്നും എഴുതാത്ത ദിവസമാണെന്ന് തോന്നിപ്പോകും സ്ത്രീകളുടെ സ്വഭാവം കണ്ടാൽ. കല്യാണങ്ങൾ അങ്ങ് നടന്നു പോകും, മുഴുവനും രേഖപ്പെട്ട് കിടക്കുന്നു. ഉമ്മമാരെ, കല്യാണത്തിന്റെ വെപ്രാളത്തിൽ എന്തൊക്കെ ഹറാമുകളാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്റെ അയൽവക്കത്തുള്ള കല്യാണങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളല്ല. ജീപ്പിലും അതുപോലുള്ള വണ്ടികളിൽ അങ്ങ് കയറുന്നു. ഡ്രൈവർ അന്യവനാണോ? ശ്രദ്ധയില്ല. മുഖം തുറന്നിട്ട് വണ്ടിയിലൊരു പെണ്ണിനിറക്കിയിരിക്കാൻ അതാ നാടുകളിലൂടെ യാത്ര ചെയ്യുന്ന വണ്ടികൾ. മുഖം തുറന്നിട്ട് പെണ്ണേ അവിടെ നീ ഇരിക്കരുത്. അതോടുകൂടെ അന്യൊരു പുരുഷനാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, അല്ലല്ല അന്യോനൊന്നല്ല, എന്റെ ഇളച്ചനാണ് ചങ്ങയ്യ. ഇളച്ചൻ തന്നെ പറഞ്ഞ അന്യോനാണ്, ഇളച്ചൻ എന്ന് പറഞ്ഞ സാധനം അന്യവനാണ്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അഫറായിത്തൽ ഹമാ, ഇളച്ചനെയും മൂത്തച്ഛനെയും ഒക്കെ കണ്ടൂടെ? തീരെ കാണാൻ പറ്റൂല, അത് മരണത്തോട് തുല്യമാണ്. അയൽവക്കത്തുള്ള ചങ്ങായിനെ കണ്ടാലും ഇളച്ചനും മൂത്തച്ഛനായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. എന്ത്, ഇളച്ചനും മൂത്തച്ഛനും വീട്ടിൽ വന്നാൽ ആരും ശങ്കിക്കൂല. എന്ത്, അവൻ ഇളച്ചനാ, അവൻ മൂത്തച്ഛനാ, എല്ലാത്തിനും സൗകര്യമാണ്. ഈ കാരണം അയൽവക്കത്തുനിന്ന് ഒരാൾ വരിക്കുന്ന യോജിപ്പിന് അവിടെ പോയി എന്ന് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ മുത്തുനബി പറയുന്നു, ഇളച്ചന്മാരും മൂത്തച്ഛന്മാരും അതാ തീരേ അന്യാവരുടെ ഇളച്ചിയിലേക്കും മൂത്തച്ഛിയുടെ അരികിലേക്കും ബന്ധപ്പെടാൻ പാടില്ല. ആവശ്യങ്ങൾ തീർത്തു കൊടുക്കണം. അവരുടെ വീട്ടിൽ സാധനം കൊടുക്കണമെങ്കിൽ വീട്ടിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കണം, സംസാരിക്കാം. മുഖത്തുമുഖമായി നിർബന്ധത്തിലല്ലാതെ നിൽക്കാൻ പാടില്ല. എന്നാൽ അവൾ വീണുപോയി, അവളെ എടുക്കാം, കൈകൊണ്ട് തൊടാം, പ്രശ്നമില്ല. അവളൊരു രോഗിയായി താങ്ങാൻ സ്ത്രീകളില്ലെങ്കിൽ അവളെ താങ്ങിപ്പിടിക്കാം, പ്രശ്നമില്ല. ഇസ്ലാം അതിന് നിബന്ധന പറയുന്നില്ല. ഒരു അപകടത്തിൽ പെട്ടൊരു പെണ്ണിനെ ഒരു സ്ത്രീ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കൈകൊണ്ട് വാരിയെടുക്കാം. എന്നല്ല വാരിയെടുക്കേണ്ടതാണ്. ഒരു വീട്ടിന്റെ അകത്തൊരു അപകടം പറ്റിയാൽ അള്ളാഹു കാക്കട്ടെ, അവിടത്തേക്ക് പുരുഷന്മാര് ഓടിച്ചെല്ലേണ്ടതാണ്. അവിടെ ഡ്രസ് നോക്കാൻ പാടില്ല, മക്കനെ നോക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമം തന്നെയാണ്. അതൊന്നുമില്ലാതെ കല്യാണം എന്ന് പറയുന്ന സന്തോഷ വേളകളിലൊക്കെ അതാ സ്വന്തം പങ്കന്മാരെ പോലെ അടുക്കളയിൽ പെരുമാറുന്ന, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പെരുമാറുന്ന, കുക്കുമാരുമായി രസം പറയുന്ന പെണ്ണുങ്ങളെ റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. ചില സ്ത്രീകളുടെ ശബ്ദം വല്ലാത്ത നീളമാണ്. പെണ്ണുങ്ങളെ, ശബ്ദം നീളുന്ന പെണ്ണിന്റെ ശിക്ഷ ചില്ലറയല്ല. പുരുഷന്മാരെക്കാണ് നിങ്ങൾ ശബ്ദമുയർത്തരുത്, മെല്ലെ നിങ്ങൾ സംസാരിക്കണം. പുരുഷന്റെ സ്വഭാവം നിങ്ങൾക്ക് പാടില്ല. പുരുഷന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് ആരുടെ ഡ്രസ്സാണ് നിങ്ങൾ ധരിക്കുന്നത്? അതാ നടന്മാരുടെയും നടിമാരുടെയും ഡ്രസ്സുകൾ ഇട്ടവരുണ്ടെങ്കിൽ അതാണ് അധിക ചെറുപ്പക്കാരുടെയും ഡ്രസ്സുകൾ. അവരുടെ തലമുടി ഏതെങ്കിലും നടന്റെയും നടിന്റെയും രൂപത്തിലാണുള്ളത്. എന്റെ ബുറുദക്ക് വന്ന ഈ സദസ്സിലിരിക്കുന്ന റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ച് ബുറുദക്ക് വന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ ശരീരം ഒന്ന് സൂക്ഷിക്കണം. ഏതെങ്കിലും ചങ്ങാതിമാരുടെ, ഏതെങ്കിലും പാശ്ചാത്യ സംസ്കാരികളുടെ അതാ ഡ്രസ്സുകളെ നിങ്ങൾ വാങ്ങല്ലേ. ശരീരം വല്ലാതെ ടൈറ്റാക്കുന്ന ഡ്രസ്സ് നിങ്ങൾ വാങ്ങിയിടുന്നത് കറാഹത്താണ്. അതിന്റെ അപ്പുറം നെരിയാണിയുടെ ചുവട്ടിലേക്ക് ഇറങ്ങിയ പാന്റ് അടുപ്പിക്കൽ ഹറാമാണ്. ആ നെരിയാണിന്റെ ചുവട്ടിലേക്ക് ഇറങ്ങിയ പാന്റ് വാങ്ങൽ ഹറാമാണ്.
നിസ്കരിക്കുമ്പോ കയറ്റി വെച്ചതുകൊണ്ട് ഹറാമെന്ന് കഴിച്ചിടാവുകയില്ല. ഹറാമെന്ന് പറയുന്നത് ചെറിയ ഹറാമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൂന്ന് കൂട്ടരിലേക്ക് അല്ലാഹു നോക്കുകയില്ല, മൂന്ന് കൂട്ടർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുകയില്ല. ആ മൂന്നിൽ ഒന്ന് പറഞ്ഞത് അൽ മുസ്ലിമു ഇസാറഹോ, അവന്റെ പാന്റ് അവന്റെ തുണി അവന്റെ കന്തൂറ കരുതി കൂട്ടിക്കൊണ്ട് നെരിയാണിയുടെ ചുവട്ടിലേക്കാക്കിയവരാണ്. കരുതി കൂട്ടിയല്ലേ അളവ് അങ്ങനെ കൊടുത്തത്, കരുതി കൂട്ടിയല്ലേ നീ അതിനെ ആ രൂപത്തിൽ അടിച്ചത് വാങ്ങിയത്. വല്ലാത്ത കുറ്റമാണ് കേട്ടോ, നിസ്കരിക്കുമ്പോ ഒന്ന് പൊക്കി വെച്ചത് കൊണ്ട് ആ കുറ്റത്തിൽ നിന്ന് നീ കഴിച്ചിടാവുകയില്ല. ചെറിയ മക്കളുടെ തലക്ക് അപ്പാച്ചി ഉണ്ടാക്കി കൊടുക്കുന്ന ചെറുപ്പക്കാരെ, ആ കുട്ടിയുടെ തലന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തല്ല. മുടികൾ ഒരേ രൂപത്തിലല്ലാതെ വെട്ടിക്കുന്നത് തെറ്റാണ്. പല ചെറുപ്പക്കാരുമുണ്ട് മുന്നിൽ മുടി അതാ കൂടുതൽ. ഈ മറ്റേ കട്ടോടം ചാത്തന്റെ മുഖത്തേക്ക് നോക്കിയമാതിരി ഷെയ്ത്താനെ കണ്ടാൽ, ഷെയ്ത്താനെ കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ ഇവന് കാണാവുന്നതാണ്. ആ ശൈലിയിലുള്ള ഷെയ്ത്താന്റെ സ്വഭാവം, മുടി അങ്ങട്ട് മുന്നിക്ക് വെച്ചിട്ട് അതാ കാപ്പ് പോലെ ഒരു തൊപ്പി പോലാക്കി വെച്ചിരിക്കുന്നു. പിന്നിലാണെങ്കിലോ കുറ്റിമുടികളും. ഏ പിശാചേ, നിന്റെ തലയിൽ നിന്ന് നല്ലത് വരികയില്ല, നിന്റെ തലക്ക് നല്ല ചിന്തയില്ല. ഉപ്പമാരെ മക്കളുടെ തലയൊന്ന് പിടിച്ചു നോക്കണേ, മുടികൾ ആദ്യം എന്റെ തല ഒന്ന് പിടിച്ചു നോക്കണം ഷെയ്ത്താനെ, എന്നാൽ എന്റെ മകന്റെ തലയും പിടിക്കാൻ എനിക്ക് തോന്നും. ഇത് വല്ലാത്ത മുസീബത്തിന്റെ കാലം തന്നെ. ബുറുദ കൊല്ലാൻ മുന്നിലാണ്, വഹാബിനെ ചീത്ത പറയാൻ മുന്നിലാണ്. പക്ഷേ ഏതെങ്കിലും തമ്മാടികളുടെ ഏതെങ്കിലും നാട്ടിലുള്ള കൊമ്പന്മാരുടെ റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദ് പോലും ചെയ്യാത്ത ഏതെങ്കിലും ചിത്രത്തിൽ മാത്രം കണ്ട് പരിചയമുള്ളവന്റെ അടിമകളെ, അല്ലാഹുവിന്റെ റസൂലാണ് നമ്മുടെ നേതാവ്. ആ നിബിധങ്ങൾ ജനിച്ച മാസത്തിന്റെ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. ഏതെങ്കിലും കാഫിറിന്റെയും ഏതെങ്കിലും തമ്മാടിയുടെയും വേഷം ധരിക്കല്ല, തല മറക്കല്ല, തല മറച്ച് നടക്കണേ. നിന്റെ തലയുടെ കാര്യം നീ മറക്കല്ല. അതാ മുസ്ലിമീങ്ങൾ തലമറച്ച് നടക്കണം, തലയിൽ എന്തെങ്കിലും തൊപ്പിയെങ്കിലും ധരിക്കണം, അത് മുസ്ലിമിന്റെ അടയാളമാണ്. തലയിൽ തൊപ്പിയോ മറ്റു കാര്യങ്ങളോ ധരിക്കാത്തവൻ അവനെ സാക്ഷിക്ക് പറ്റുകയില്ല. മാസം കണ്ടാലും പറ്റൂല, നിക്കാഹിന്റെ സാക്ഷിക്കും പറ്റൂല. ഞാൻ സാന്ദർഭികമായി പറയട്ടെ ചെറുപ്പക്കാരെ, പുതുവരൻ പോകുന്ന ടൈമിൽ അതാ കച്ചറ ഉണ്ടാക്കി വച്ചുമ്പിളിയുമായി പോകുന്ന മക്കളെ, ഉപ്പമാരെ, നിങ്ങളെ മക്കളെ കൊണ്ട് കല്യാണം ചെയ്യുമ്പോൾ ഏതെങ്കിലും റൗഡികൾ അവന്റെ കൂടെ പോയിട്ട് ആ കല്യാണത്തിൽ വരുന്ന മകളുണ്ടല്ലോ, നിന്റെ മരുമകളുണ്ടല്ലോ, അവളുടെ സ്വഭാവം മോശമാണ്, അവക്ക് തക്കുവയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കല്യാണ രൂപം ഇങ്ങനെയാണ് നടന്നത്, നിന്റെ മകൻ നിന്റെ വീട്ടിൽ നിന്ന് ഖുർആനോ ദുആ ചെയ്തിട്ട് ഇറക്കിയോ ചിന്തിക്കണം. ഇറങ്ങി പോകുമ്പോൾ കൂടെ നല്ലവരുണ്ടായിരുന്നോ? നല്ലവർ ഇന്നില്ല. പുതുവരന്റെ കൂടെ വരുന്നത് മുഴുവനും അതേപോലെ പേക്കോലങ്ങളാണ്. പേപ്പട്ടി വന്ന പോലെ നാട്ടിലതാ എന്തോ ജന്തുക്കൾ വരുന്ന രൂപത്തിൽ ആർക്ക് അട്ടഹസിച്ചുകൊണ്ട് ഒച്ചിമ്പിളി ഉണ്ടാക്കി പാട്ടും പാടിയിട്ട് എന്താ പാടുന്നതിന് മാനിയില്ല. നല്ല അറബിപ്പാട്ട് റസൂലുള്ളാന്റെ തൊലാൽ ബദറുക്ക് ഉണ്ടാവും. എസ് എസ് എഫുകാർ പുതിയപ്പോഴാകുമ്പോ എന്നാ വല്ലാത്തൊരു ഒരു കോച്ചറായി കമ്പനി ഉണ്ട്, ഒരു കോക്കസ്. ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ കമ്പനിക്ക് ഒരു പാട്ട് തൊട്ടും അറിയില്ല എന്നാ പാടും ചെയ്യും. പാട്ടല്ല പാടുന്നത്, എന്തൊക്കെ പറയുന്നു. നമ്മള് നമ്മളെ മക്കളെ നന്നാക്കണം. കള്ളു വിളമ്പുന്നു, കള്ളിന് പൈസ കൊടുത്തില്ലെങ്കിൽ പെട്ടണമുണ്ടാക്കുന്നു. ഈ രൂപത്തിലേക്ക് മുസ്ലിം സമൂഹം എത്തിയെങ്കിൽ വല്ലാത്ത ദുഃഖം തന്നെ. റബീഇന്റെ ദിവസത്തിൽ അതാ മുത്തുനബിന്റെ ബുറുദക്ക് വന്ന ചെറുപ്പക്കാരെ, ഒന്ന് നന്നാകാൻ പരിശ്രമിക്കൂ. നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് മുത്തുനബി അംഗീകരിക്കുന്ന ഡ്രസ്സാക്കി. പാന്റ് നമ്മൾ എതിർത്തിട്ടില്ല, പാന്റ് നെരിയാണിന്റെ മുകളിൽ. എത്ര കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, എന്റെ ഓലാം കുട്ടികളല്ലേ. എന്നാ പാന്റ് നെരിയാണിന്റെ മോൾക്ക് അടുപ്പിച്ച മനുഷ്യന്മാർ, അവർക്ക് എന്തോ മഞ്ഞുണ്ട് എന്ന് പറയാം. ആ രൂപത്തിലേക്ക് ചെറുപ്പക്കാരെത്തി. എന്നിട്ട് ഇവന്റെ കോലം കണ്ടാലോ, കൊഞ്ചന്റെ വേത്തക്ക് നോക്കിയ മാതിരി നല്ലാതെ കണ്ടു. ഒരു കഥ രണ്ടു മൂന്ന് നിങ്ങളെ കൊമ്പ് നല്ലാതെ കണ്ടു. ഒരു സംഭവമില്ല, ഒരു ഒന്ന കുറയിലിട്ടിട്ട് അണ്ട് അമർത്തി. എനിക്കിന്നൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാകണമെന്നെല്ലാം പറയുന്നത് ഒരു വല്ലാത്ത വിഷമം തന്നെ. സുബ്ഹാനല്ലാഹ്. പിന്നെയാണെങ്കിലോ ജവ്വാലുകളുടെ കാര്യം പറയണ്ട, അഥവാ മൊബൈലുകള്. സുബ്ഹാനല്ലാഹ്, അതിന്റെ കഥ മണിക്കൂറുകൾ പറയാനുണ്ട്. അതിന്റെ വിപത്തും ഈ ലോകത്ത് അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, എന്റെ മഹല്ലിലുള്ളത്, നമ്മളെ മഹല്ലിലുള്ളത്, കുറെ കഥകൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ സദസ്സ് തന്നെ അറുപ്പായി പോകും. ഈ മൊബൈൽ സിസ്റ്റം, മൊബൈലിന്റെ സ്വഭാവം, നമ്മുടെ മക്കൾക്ക് നിരുപാധിക മൊബൈൽ നൽകരുത്. നിങ്ങൾ ഈ വയസ്സുമാർക്ക് വലിയ പുരുത്തം കിട്ടിക്കൊണ്ട് മൊബൈലിൽ നിന്ന് എന്താണ് കുട്ടികളിൽ ലോക വഞ്ചന നടത്തും. പിന്നെ
പണക്കാരുടെ സ്വഭാവം എന്താ? വീടിൽ ഷോക്കേസുകളിൽ, നല്ല വീടിലൊക്കെ പോയൊക്കെ കാണാം, ഷോക്കേസിൽ കാണാം ഒരു ഒരു മൊച്ച മൊച്ച ഒരു മൊച്ചനെങ്ങനെ വെച്ച് എന്നിട്ട് ബാൻഡ് അടിക്കും ഷോക്കേസിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ തത്ത, അല്ലെങ്കിൽ മുഴല്, അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പിന്നെ മറ്റേ പാവക്കുട്ടി, ഇതെല്ലാം ഷോക്കേസിൽ വെക്കൽ ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പൊരുത്തപ്പെടൂല. വൻകുറ്റങ്ങളിലാണ് അയിമ്മത്ത് ഇത് എണ്ണിയിട്ടുള്ളത്. ഇത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഷോക്കേസുകളിൽ ജീവികളുടെ ഒരു ചിത്രം ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തദ്ഖുലുൽ മലായികത്തു, മലക്കുകൾ അവിടെ കയറുകയില്ല. ബൈതം ഫീഹാ സൂറത്തുൻ, അതാ ബിംബചിന്ദ്ര ചിത്രങ്ങൾ പ്രതിബിംബങ്ങളും അതുപോലെ പ്രതിമകൾ ഉള്ളതായ പാവക്കുട്ടികളുടെ രൂപത്തിലോ മറ്റുള്ള പ്രതിമകൾ ഉള്ളതായ സ്ഥലത്ത് മലക്കുകൾ കയറുകയില്ല. റഹ്മത്തിന്റെ മലക്കില്ല. അവിടെ പിരിയുന്ന പൈസയിൽ തറക്കത്തില്ല. ആ വെച്ചത് ഹറാമാണ്, അതവിടെ വാങ്ങി വെച്ചത് ഹറാമാണ്, അതിന്റെ പരസ്യം തെറ്റാണ്. ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദേ. നമ്മളാരെങ്കിലും അങ്ങനത്തെ ഷെയറോ മറ്റുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞെടുത്തൂടെ, പറ്റൂല ഹറാമാണെന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നോ? നമ്മളത് മനസ്സിലാക്കേണ്ടത് തെറ്റാണ്, വിഷയം തെറ്റാണെന്ന് നമ്മൾ അറിയുമെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒഴിവാക്കിക്കൂടാ ആ കാര്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന്റെ സദസ്, ഇൻഷാല്ലാ തങ്ങൾ വാപ്പ പടുത്തെത്തി നമ്മളെ ബുർദയിലേക്ക് കടക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബീങ്ങൾ, ആശിഖീങ്ങൾ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് വെച്ച സാലിഹീങ്ങൾ, അബ്ദുറഹീം അൽ ബറഈ, അതുപോലെ തന്നെ മുഹമ്മദ് അൽ ബൂസീരി, അബ്ദുല്ലാഹിൽ ബസ്കരി, അതുപോലെ തന്നെ അഹമ്മദ് ഷൗഖി, സ്വാലിഹിൽ ജഹ്ബരി, ഇതുപോലുള്ള ആളുകൾ ഇഷ്ടംപോലെ നബിതങ്ങളുടെ കവിതകൾ ചൊല്ലിയിട്ടുണ്ട്. ഇമാം ബൂസീരിയുടെ ബുറുദയാണ് ഇവിടെ ചെല്ലാൻ പോകുന്നത്. ആത്മാർത്ഥമായിരുന്ന് മുത്തുനബിയുടെ ബന്ധമുള്ള സദസ്സാണെന്ന് മനസ്സിലാക്കി ഉമ്മമാരെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ സദസ്സിൽ ഇരുന്ന് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഉസ്താദുമാരും പിന്നെ കൂരിക്കുയി തങ്ങളും അതുപോലെ ഉസ്താദുമാരൊക്കെ ദുആരക്കും. ആ ദുആരക്കിന്റെ ടൈമിൽ ആമീൻ പറയല് ഇൻഷാല്ലാ വേറെ. നിങ്ങളിപ്പോ ഇരുന്നിട്ട് ചെയ്യേണ്ടത് എന്താ? മൗലായ സല്ലി വസല്ലം എല്ലാങ്ങൾക്ക് ചെല്ലാൻ കഴിയും അങ്ങ് ചെല്ലുക. അതിനാവൂലെങ്കിൽ നിങ്ങൾ മെല്ലെ ഈ സദസ്സിൽ ഇരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പറച്ചോനെ, റസൂലുള്ളാഹിന്റെ ബന്ധമുള്ള ബുറുദന്റെ സദസ്സാണല്ലോ, എന്റെ വിഷമങ്ങൾ തീർത്തു തരണം, എന്റെ രോഗങ്ങൾ മാറ്റിത്തരണം. ഇങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഉമ്മ ഉപ്പ കുടുംബങ്ങൾ മക്കള് ഇവരുടെ വിഷമങ്ങൾ ഓരോന്ന് അള്ളാഹിനോട് മെല്ലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സദസ്സ് പിരിയുമ്പോഴേക്ക് ഒന്നൊന്നര മണിക്കൂർ ഇൻഷാല്ലാ ദുആ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് ഉത്തരമുണ്ടാവും. സദസ്സുകളിലുള്ള ദുആ മഹാനായ ഇമാം മുഹമ്മദ് നബവി അൽ ജാവി അൽ ബന്ദീനി മഹാനവർ പറയുന്നു, മൗലിദിന്റെ മദ്ഹിന്റെ സദസ്സിൽ ദുആക്കുത്തരമുണ്ട്. ദുആക്കുത്തരമുള്ള സദസ്സാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ ദുആർക്കെന്നെ നമ്മൾ മനസ്സിലാക്കണം. സാലിഹുൽ ജാഫിരി എന്ന സുഡാൻകാരനായ ഇന്ന് ഈജിപ്തിൽ കിടക്കുന്ന വലിയ ആഷിഖുർ റസൂൽ, അദ്ദേഹത്തിന്റെ അൽ മഖബൂല എന്നൊരു കവിതയുണ്ട്. ഞാൻ നിർത്തുന്നു. ആ കവിതയുടെ പേര് തന്നെ അങ്ങനെ വരാനുള്ള കാരണം സ്വീകരിക്കപ്പെട്ട കവിത എന്നാണ്. എന്തേ സ്വീകരിച്ചത്? രണ്ട് പ്രാവശ്യം റൗളയിൽ നിന്ന് മഹാൻ അവർക്കുള്ള അനുഭവ സ്വീകാര്യം ആ ബൈത്തിന് കിട്ടിയിരിക്കുന്നു. അതിന്റെ ആദ്യ വരി അങ്ങ് വായിച്ചാൽ തന്നെ അറിയുന്നവർ മനസ്സ് പൊട്ടുന്നതാണ്. എന്താണ് അതിന്റെ ആദ്യത്തെ വരി? നിദാരിൽ ഖുൽദി ഖദ് ജീനാ വലിൽ മുഖ്താരി ഖദ് ദുറിനാ വഫി റൗളാത്തി സല്ലൈനാ വശഹദിനാ റസൂലല്ലാ സ്വലാത്തുല്ലാ. ഇദാരിൽ ഖുൽദി ദുനിയാവിലെ സ്വർഗമായ മദീനയിലേക്ക് അല്ലാഹു നമ്മെ മദീനയിൽ എത്തിക്കുമാറാകട്ടെ. മദീനയിലേക്ക് ഖദ് ജീനാ, ഈജിപ്തിൽ നിന്ന് ഞങ്ങളെത്തി. സാലിഹുൽ ജാഫരി പറയുന്നു, ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് മദീനയിലെത്തി. സുഡാനിൽ നിന്ന് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ദീന് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച സാലിഹുൽ ജാഫരിക്ക് അവിടുത്തെ മഷായിഖിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുത്തുനബിന്റെ ഭാഗത്തിൽ നിന്ന് സൂചന പറയുന്നു, മോനെ പുസ്തകം വായിച്ച് അറിവുണ്ടാക്കാൻ പാടില്ല. ഉസ്താദുമാരെ നാവിൽ നിന്ന് പുസ്തകങ്ങൾ വെച്ച് പഠിച്ച് ഉണ്ടാക്കണം അറിവ്. അതാണ് അറിവ്, അല്ലെങ്കിൽ വിദഅത്തിലേക്ക് ചാഞ്ഞു പോകുന്നത് കൊണ്ട്. പുസ്തകം വായിച്ച് അറിവ് വിദഅത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് മഹാനവർക്ക് അതാ സൂചന കിട്ടുന്നു. അങ്ങനെ സുഡാനിൽ നിന്ന് അതാ ഈജിപ്തിൽ വന്ന് ഇൽമു പഠിച്ച് വലിയ പണ്ഡിതനായ ആഷിഖുർ റസൂൽ മുത്തുനബിന്റെ അരികിൽ അങ്ങ് ചെന്നിട്ട് അങ്ങ് കരഞ്ഞ് നിമിഷം കൊണ്ട് പാട്ട് പാടുകയാണ്. ദുനിയാവിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് മദീനയാണ്. ഈ ലോകത്തിന്റെ ഹാർട്ട് മദീനയാണ്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട സ്ഥലം മദീനയാണ്. കാരണം മുത്തുനബി അവിടെ കിടക്കുകയാണ്. ലതീബ യഅദീ
ഈ ദുനിയാവിലെ സ്വർഗമെന്ന് പറയുന്ന ദാറിലേക്ക്, ഈ ഭൂമിയിലെ സ്വർഗമാകുന്ന മദീനയിലേക്ക് കതുകിന ഞങ്ങളെത്തി. മുത്തുനബിന്റെ ഖബ്റു ശരീഫിന്റെയും മിമ്പറിന്റെ ഇടയിലുള്ള റൗള, അല്ലാഹു അവിടൊക്കെ പോകാൻ നമുക്ക് വിധിക്കട്ടെ. എല്ലാം മനസ്സറിഞ്ഞ് അവിടുന്ന് രണ്ടുറക്കായത്തെങ്കിലും നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുടെ നബിതങ്ങളുടെ കാല് തട്ടി, ലക്ഷക്കണക്കിന് സഹാബത്തിന്റെ കാല് തട്ടി, കോടിക്കണക്കിന് ഔലിയാഇന്റെ കാല് തട്ടി, അവരുടെ നെറ്റ് തട്ടിയ സ്ഥലമാണ്. അവിടെ ഒന്ന് നെറ്റ് വെക്കാൻ, ഒന്ന് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് വിധിക്കട്ടെ. അവിടെ ഞങ്ങൾ നിസ്കരിച്ചു. വലിൽ മുഖ്താരി ഖദ് ദുറിന, നബിതങ്ങളെ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. മദീനയിലെത്തി റൗളയിൽ നിസ്കരിച്ചു. മുത്തുനബി അങ്ങ് സിയാറത്ത് ചെയ്തു. അപ്പോഴേക്കും വശാഹദീന റസൂലല്ലാഹ്, നബിതങ്ങളെ ഞങ്ങൾ നേരിട്ട് കണ്ടു. ചെന്ന് രണ്ടറക്കാത്ത് നിസ്കരിച്ച് മുത്തുനബിനെ സിയാറത്ത് ചെയ്തപ്പോഴേക്കും ആ നബിയെ കാണാൻ മാത്രം അല്ലാഹുവിന്റെ ഔലിയാക്കൾ വളർന്നിരിക്കുന്നു. മദീനയിൽ പോയവരെന്റെ സദസ്സിലിട്ടം പോലെയുണ്ട്. ഞാനടക്കം പോയവനാണ്. നമുക്ക് വല്ല അനുഭവമുണ്ടോ? ബഹുമാനപ്പെട്ട ഉമർ ഖാലിദ്ങ്ങൾ ആ പടിവാതിലിൽ ചെന്ന്, ആ ഉമ്മറപ്പടിയിൽ ചെന്നിട്ട് പാവപ്പെട്ട ഉമർ, ഇതായി ഉമ്മറപ്പടിയിലുണ്ട് നബിയേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ തനിയെ വാതിൽ തുറന്നു കൊടുത്ത നബിയാണ്. എനിക്കൊന്ന് കൈ നീട്ടിത്തരണമെന്ന് പറഞ്ഞ് വിതുമ്പി പൊട്ടിയതായ സയ്യിദി അഹ്മദ് റിഫാഇ തങ്ങൾക്ക് ഖബറിലൂടെ കൈ നീട്ടിക്കൊടുത്ത നബിയാണ്. 10-30 ദിവസമായി മദീനയുടെ തെരുവിലൂടെ തെണ്ടിയായി ഞാൻ നടക്കുന്നു. എനിക്ക് ഇവിടെയുള്ള പണക്കാരാകുന്ന ആളുകൾ എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന് വാവിട്ട് കരഞ്ഞ അഹ്മദ് റിളാ ഖാൻ സയ്യിദി അൽ ഖാദിരി മഹാനവറുകളുടെ അരികിലേക്ക് ഖബറിൽ നിന്ന് നേരിട്ട് കയറി വന്ന് ആലിംഗനം ചെയ്ത നബിയാണ്. നമ്മൾ മനസ്സിലാക്കണം, വല്ലാത്ത സ്നേഹമുള്ള നബിയാണ്. കൈ നീട്ടിക്കൊടുത്തു, ജീലാനിതങ്ങൾക്ക് കൈ നീട്ടിക്കൊടുത്തു, ഇഫാഴീതങ്ങൾക്ക് കൈ നീട്ടിക്കൊടുത്തു. സിയം വലിയുള്ള നേരെ പ്രകാശത്തിനുള്ള വലിയൊരു നാളം ഖബ്റു ശരീഫിൽ നിന്ന് സിയമിനെ വന്ന് പുൽകി. ആയിരങ്ങൾ ദിക്സാക്ഷിയായി സിയം ബോധം കെട്ടു വീണു. അതാ തസ്ബീഹിമാല ഖബറിൽ നിന്ന് കൊടുത്തു പലർക്കും. പലർക്കും സ്വലാത്ത് കൊടുത്തു, ചൊല്ലിക്കൊടുത്തു. മാ സല്ലംതു അലൈഹി സലാമൻ ഇല്ലാ വഖാല വഅലൈക്കസ്സലാം യാ വലദീ. ഞാൻ നബിയോട് സലാം പറഞ്ഞോടത്തോളം എന്നോട് വഅലൈക്കസ്സലാം മോനെ നിനക്ക് സലാം എന്ന് തിരിച്ചു പറയാതെ ഞാൻ നബിക്ക് സലാം പറഞ്ഞിട്ടില്ല എന്ന് മദീനയിൽ ജീവിച്ച മഹാന്മാര് പറയുന്നു. ജീവിതകാലം നബിതങ്ങളുടെ മദഹിലായി ചെലവഴിച്ച മഹാനായ അബ്ദുല്ലാഹിൽ ബസ്കരി നബിതങ്ങളെ മുമ്പിൽ പാട്ടുപാടിയിട്ട് ലാറ്റു പറഞ്ഞു. നബിയേ, ഞാൻ പാട്ടുപാടിയെങ്കിലും എന്റെ മനസ്സിന് സമാധാനമില്ല. അൽഹംദുലില്ലാഹ്, നബിയേ ഞാൻ ഈ പാട്ടുപാടിയെങ്കിലും തങ്ങളതൊന്ന് പൊരുത്തപ്പെടുമോ നബിയേ? എന്റെ പ്രതീക്ഷ തങ്ങളൊന്ന് പൊരുത്തപ്പെടണമെന്നാണ്. മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഖാസിമിൽ അൻസാരി അവിടുത്തെ തഹ്ഫത്തുൽ മുഹബ്ബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ആ ടൈമിൽ ഖബ്റു ശരീഫ് എന്ന് വിളിച്ചു പറയുന്നു, റലീന റലീന, പൊരുത്തപ്പെട്ട് അബ്ദുല്ലാ, പൊരുത്തപ്പെട്ട് ബസ്കരി. നമ്മളോട് നബിതങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? അതേ, നമ്മൾ ചിന്തിക്കും ഞാൻ മദീനയിലല്ല, ഞാൻ പകരയിലാണ്, ഞാൻ താനാളൂരിലാണ്, ഞാൻ മലപ്പുറം ജില്ലയിലാണ്, ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. അല്ല അല്ല, നമുക്ക് ആത്മീയ ബന്ധമില്ലാതെയായി പോയി. അല്ലാഹുവിന്റെ റസൂലിനെ അതാ എല്ലാ നിസ്കാരത്തിലും ഞാൻ നബിതങ്ങൾക്ക് സലാം പറഞ്ഞാ അത് മടക്കിയിരുന്നു. ആരാണ് പറയുന്നത്? ഉത്തരേന്ത്യയിൽ കഴിഞ്ഞു പോയ ആഷിഖുർ റസൂൽ സയ്യിദി അഹ്മദ് അഹ്മദുൽ ഖാദിരി അഹ്മദ് റിസാ തങ്ങളെ
പറയുന്നു നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു. നാല് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നു, എന്റെ ഉസ്താദേ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോൾ എന്റെ നാല് വട്ടം ആവർത്തിച്ചത്? മക്കളെ, ഞാൻ എന്ന് സലാം പറഞ്ഞാലും നിസ്കാരത്തിൽ അതാ ഉത്തരേന്ത്യയിൽ നിന്ന് സലാം പറയുന്ന അഹമ്മദ് റിസ പറയുന്നു, എന്റെ സലാം നബിതങ്ങൾ മടക്കല് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു, ഇന്ന് മടക്കുന്നത് കേട്ടില്ല. അപ്പൊ ഞാനൊന്നും കൂടി പറഞ്ഞു, പിന്നെയും കേട്ടില്ല, പിന്നെയും പറഞ്ഞു, പിന്നെയും കേട്ടില്ല. നാലാമത്തെ വട്ടം പറഞ്ഞപ്പോ നബിതങ്ങൾ സാദാ പോലെ മടക്കി, മക്കളെ എന്റെ ഇന്നത്തെ സലാം ഇങ്ങനെ മടക്കാതിരിക്കാനുള്ള കാരണം അഹമ്മദ് റിസ പറഞ്ഞത്, രാത്രിയിൽ ചിത്രം കണ്ടിരുന്നു ഞാൻ, രാത്രിയിൽ ഹറാമു ചെയ്തു ഞാൻ എന്നല്ല, രാത്രിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി എന്നല്ല, രാത്രിയിലതാ ഏത് രാത്രിയിൽ ഒരു മൗലിദിന്റെ രാത്രിയിൽ വന്നാൽ പെട്ടെന്ന് ദുആ ചെയ്ത് ചെന്ന് കടന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവന്റെ വീട്ടിൽ അതാ ടിവി തുറന്ന് വെച്ച് 3 മണിക്ക് അതാ പന്ത് കളി കാണുന്നു. റസൂലുള്ളാന്റെ സദസ്സ് അവനിക്ക് വലിയതല്ല. അത്രയും പ്രവണതകളൊക്കെ നമ്മൾ ഒഴിവാക്കണം, അത്രയും മോശങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. പന്ത് കളി ഒന്നും നമുക്ക് നേടിത്തരികയില്ല. അതിൽ കളിക്കുന്നവൻ റബ്ബിന്റെ ആളുകളല്ല, ജീവിതം മുഴുവനും തുലച്ചവരാണ്. അത്രയും ചിത്രങ്ങളൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകരുത്, വല്ലാതെ നമ്മൾ സൂക്ഷിക്കണം സഹോദരന്മാരെ. അഹമ്മദ് റിദ പറഞ്ഞത്, രാത്രി ഞാൻ അശ്രദ്ധനായി എന്നല്ല, എന്താണ് കാരണം? ഞാൻ അന്ന് രാത്രിയിൽ മുത്തുനബിന്റെ മതഹേതുന്നവനാണ്, ഞാൻ അന്ന് രാത്രിയിൽ എഴുതിയില്ല. എന്തേ കാരണം? ഞാൻ എഴുതാതിരിക്കാനുള്ള കാരണം, തൊലാഖിന്റെ മസലയിൽ ഒരു ഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ, ഒരു ഫത്വയുടെ വിഷയത്തിൽ അത് വ്യക്തമായി എഴുതുകയായിരുന്നു, അഥവാ ഒരു ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അന്ന് രാത്രി റസൂലുള്ളാന്റെ മദഹിന് കഴിഞ്ഞില്ല. ഓരോ വർഷവും ബുർദ മജ്‌ലിസുകൾ വിപുലമായി നാം സംഘടിപ്പിക്കണം. റസൂലുള്ളാന്റെ മധു ഒരു ദിവസം ചെയ്യാൻ കഴിയാത്ത പേരിൽ നബിതങ്ങൾ സലാം മടക്കിയില്ല. അതിൽ പിണക്കം പറ്റിയോ തോന്നിപ്പോകുന്നു. അല്ലാഹു നമ്മുടെ സദസ് റസൂലുള്ളാക്ക് കാണിക്കട്ടെ. ഈ സദസ്സിൽ വന്നിരുന്ന ചെറുപ്പക്കാര്, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാര്, ഈ സദസ്സിലുള്ള ചെറുപ്പക്കാര് സ്ത്രീകൾ, ഈ സദസ്സിലുള്ള ഉമ്മമാര് കുട്ടികൾ, എല്ലാവരെയും മുത്തുനബി ഈ ടൈമിൽ തന്നെ കാണുമാറാകട്ടെ. ഇവാദു പറയുന്ന എന്നെയും ഈ കേൾക്കുന്ന നിങ്ങളെയും അല്ലാഹുവിന്റെ റസൂല് കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതം നബിതങ്ങളുടെ മഹബത്തിൽ കൊടുത്ത സക്കാത്ത് ഇവിടെ പോയി വീണറിയില്ല. ആഹ്റമെന്നൊരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ലോകത്ത് ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീ, റബ്ബിനെ ഭയപ്പെട്ട് ചെയ്തവരെ കയ്യിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് റബ്ബാണ് പറയുന്നത്. ആ കാര്യം ഓർക്കുമ്പോൾ ആർക്കും ഇവിടെ പൊങ്ങാനില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ വസീലയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണം. ഇദാ സല്ലാതു അബിദിമ്മഅദതുഹു തുഖർബുഹു തുലാതിഫുഹു അവാതിഫുഹു റഹീമ സ്വലാത്തുല്ലാ അലൽ ഹാദിൽ അമീന ഇമാമിൽ അംബിയാവൽ മുർസലീന. ഒരടിമയുടെ കയ്യിൽ വല്ലതും പറ്റിപ്പോയാൽ മുസ്തഫായ നബിതങ്ങൾ അവനെ ഷഫാഅത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ട് കേട്ടോ. അതിന് മദീനയിലേക്ക് തിരിയണം. വയ്യശുക്കുൽ വറമഹലി ഫുഷൗഖി യുഖർബുഹു വയജഅലുഹു നദീമാ. സ്നേഹമുള്ള മനസ്സിന്റെ ഉടമകളെ, മദീനയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, പച്ചക്കുപ്പയെ മനസ്സിൽ കുടിയിരുത്തുക. ഒരു പാവപ്പെട്ട അടിമയെ പോലെ അശ്രഫ് ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് യാ നബി സലാം അലൈക്കും, എന്റെ നബിയെ, എന്നിലേക്ക് പ്രബോധനം നടത്തിയ നബിയെ, നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഹറാമുകളും കറാഹത്തുകളും എനിക്ക് പഠിപ്പിച്ച നബിയെ, തങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, ഈ ഉള്ളവൻ പാവപ്പെട്ടവനാണ്, ഈ ഉള്ളവൻ വിശ്വസിക്കാത്തത് കൊണ്ടുമല്ല, പക്ഷേ അബദ്ധം പറ്റിപ്പോയി നബിയെ, എന്റെ സലാമെന്ന് മടക്കണം നബിയെ. യാ ഹബീബ് സലാം അലൈക്കും, ഏ മുഅ്മിനീങ്ങളുടെ മഹബ്ബത്തുള്ള നബിയെ, അതിൽ
ഒരു ചെറിയ മെമ്പറാണ് ഞാൻ, എന്റെ ഹൃദയത്തിലും തങ്ങളുണ്ട് നബിയെ. ഞാനൊന്നും കയ്യിലില്ലാത്തവനാണെങ്കിലും എന്റെ ഹൃദയത്തിൽ അവിടത്തോട് സ്നേഹമുണ്ട് നബി, എന്റെ സലാമെന്ന് മടക്കണം നബിയെ. യാ റസൂൽ സലാം അലൈക്കും. ലോകത്തെമ്പാടും മയക്കപ്പെട്ട ജിന്നിൻസിലേക്കെന്നല്ല എല്ലാ സൃഷ്ടികൾക്കുമായി അയക്കപ്പെട്ട നബിയെ, തങ്ങളുടെ ദൗത്യം തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ ഉൾക്കൊള്ളാതെ ആയിപ്പോയല്ല നബിയെ. എന്റെ സലാമയ പേരിൽ തള്ളരുത് നബിയെ, സ്വീകരിക്കണം നബിയെ എന്നിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് യാ നബി സലാം അലൈക്കും, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാ. വലിയ അനുഗ്രഹമല്ലേ സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മുഴുവൻ ചോദിച്ചാ കുടുങ്ങും കേട്ടോ. നമ്മളോട് ഒരു ദിവസം തന്ന അനുഗ്രഹങ്ങൾ റബ്ബ് ചോദിച്ചാൽ എന്തുണ്ട് പറയാൻ? എനിക്ക് പറയാനില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കോ, ഒന്നും പറയാനില്ല. പറച്ചോനെ ഏജ് ശിക്ഷിക്കുകയാണെങ്കിൽ ഏറ്റുവാങ്ങാം എന്നല്ലാതെ, പക്ഷെ റബ്ബിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നരക ശിക്ഷ, അത് വലിയൊരു കറുത്ത രോഗമാണ്. ഇവിടുത്തെ തീയിനേക്കാൾ 70 ഇരട്ടി കറുത്ത തീയാണ്, 70 ഇരട്ടി ചൂടും, അതോടുകൂടെ കറുത്ത കളറിലുള്ള തീയാണ്. വഹിയൽ ആന മുദരിമത്തും സൗദാ, കറുത്തു നിൽക്കുന്ന ഒരു തീയാണ്. ആ തീയിൽ അല്ലാഹു നമ്മെ ഇടാതിരിക്കട്ടെ സഹോദരന്മാരെ. അത് റബ്ബിന്റെ ശിക്ഷയാണ്, ആ ശിക്ഷയിലെത്തരുതേ. മുത്തുനബിതങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, ആഖിറത്തിൽ ആ മുഖം കാണണം, ആ കയ്യൊന്ന് പിടിച്ച് ചുംബിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടുത്തെ തൃക്കരം കൊണ്ട് അല്ലാഹു നമുക്ക് അഹ്ദുൽ കൗസറ നൽകട്ടെ. റബീഉൽ അവ്വലിന്റെ 1 മുതൽ നമ്മൾ തുടങ്ങിയതാണ് മൗലിദോദാനും, ബൈത്ത് ചൊല്ലാനും നിർത്തിയിട്ടില്ല. 30ഉം 40ഉം ദിവസങ്ങളിൽ നമ്മുടെ മഹല്ലിലും പള്ളികളിലും മദ്രസകളിലും ഒക്കെ മൗലിദാണ്, വീടുകളിലൊക്കെ വളരെ നല്ല രൂപത്തിൽ മൗലിദാണ്. എല്ലാം മുത്തുനബി കണ്ട സദസാകുമാരാകട്ടെ. മഷറിൽ ഹിസാബിന്റെ ടൈം പറഞ്ഞു, സലിഹിങ്ങൾ പറഞ്ഞു, ബിജാഹിക അദരികനി നബിയെ, എന്നെ ഒന്ന് രക്ഷിക്കണം നബിയെ. ഇമാം മുഹമ്മദ് ബിൻ അബീ ബക്കറിൽ ബഗ്ദാദി പറഞ്ഞതാണ്. എവിടുന്നാ പറയുന്നത്? ബഗ്ദാദിൽ നിന്ന് പറയുന്ന, മദീനയിൽ നിന്നല്ല. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ റൂമുകളിൽ നിന്ന് ഉമ്മമാരെ എപ്പോഴും നബിയെ എന്നെ രക്ഷിക്കണം, നബിയെ എന്നെ നന്നാക്കി തരണം എന്ന് നമ്മൾ പറയണം. മദീനയിൽ അത് കേൾക്കും, സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ബിജാഹിക അദരികനി ഇദാ ഹുസിബൽ വറാ ഫഇന്നി അലൈക്കും ദാലിക യൗമ ഹസബു. നബിയെ, നാളെ ആഖിറത്തിൽ തങ്ങളുടെ മുമ്പിൽ നിന്നല്ലേ എന്നെ വിചാരണ ചെയ്യുക, ഒന്നെന്നെ രക്ഷിക്കണം നബിയെ. സാലിഹീങ്ങളുടെ പ്രാർത്ഥനയാണ്, സാലിഹീങ്ങളുടെ സങ്കടമാണ്, വിലാപമാണ്. അല്ലാഹുവിന്റെ റസൂൽ സിറാത്തു പാലം വിട്ടു കടക്കുന്നത് വരെ ഒരുപക്ഷേ എവിടെങ്കിലൊക്കെ രക്ഷപ്പെട്ടേക്കാം. സിറാത്തു പാലം അങ്ങ് കടന്നാൽ പിന്നെ സ്വർഗമാണ്. സ്വർഗമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും നമുക്കൊക്കെ അവകാശമുണ്ടോ സഹോദരന്മാരെ? റബ്ബിനെ വഴിപ്പെട്ട് 100 റബ്ബിന്റെ സുജൂദിൽ കഴിഞ്ഞു പോയ സാലിഹീങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു കറാഹത്ത് പോയിട്ട് വേണ്ടാത്തൊന്ന് ചിന്തിക്കാത്ത മുത്തുനബിയെ പോലുള്ള അമ്പിയാക്കന്മാര് കടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഭാര്യമാര് ശുദ്ധമതികളായ അൽജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന അപരനാമമുള്ള റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ ചുവട്ടിലെ സ്ത്രീകളെ, അവരെ താഴെ കടയിലല്ലാതെ അവരുടെ അരികിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധ്യമല്ല. ഖാല റസൂലുള്ളാഹി സ്വർഗ്ഗം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കാലിന്റെ ചുവട്ടിലാണ്. അവരാണ് ഏറ്റവും സ്വർഗത്തിൽ ഉയർന്ന വേദിയിലുള്ളത്, മുത്തുനബിന്റെ ഭാര്യമാരല്ലേ. ഫാത്തിമ ബീവി സ്വർഗത്തിൽ കടക്കുന്ന രംഗം ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാ മഹ്ശറിൽ ഒരു വിളി പറയുന്നു, ഉമ്മമാരെ ചിന്തിക്കണം. ഇവിടെ ഇങ്ങ അതാ ഇഷ്ടാനുസരണം അന്യ പുരുഷന്മാരിലേക്ക് ശബ്ദമിട്ടിറങ്ങുന്ന പെണ്ണേ. ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് വരുമ്പോൾ അതാ മുഅ്മിനീങ്ങളെ, അബുസാറക്കും നിങ്ങളുടെ കണ്ണൊന്ന് താഴ്ത്തണേ. ഫാത്തിമ സ്വർഗത്തിലേക്ക് പോകുന്നു. മഷറിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയതുകൊണ്ട് ഒരു കുറ്റവുമില്ല, പക്ഷേ ആ ഫാത്തിമക്ക് അത് ഇഷ്ടമില്ല. അതുകൊണ്ട് അതാ വല്ലാതെ മലക്കുകൾ ആനയിച്ചു കൊണ്ടുപോകുന്ന ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കരുതേ എന്ന് മഷറയിൽ വിളിച്ചു പറയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഇട്ടാനുസരണം പ്രത്യക്ഷപ്പെടുന്ന സഹോദരി, ബാബുട്ടി മുലയാരെ കാണുമ്പോ മുഖം മറച്ചാലും അങ്ങ് മാറി നിന്നത് കൊണ്ടും ആയില്ല. ചെറുപ്പക്കാരെ മുമ്പിൽ ഇങ്ങ് തിളങ്ങി നിന്നിട്ട് നിന്റെ
മുഖം നീ നരകത്തിലേക്ക് തള്ളിയിട്ട് ഫാത്തിമ ബീവിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കുമോ? അവസാനം രക്ഷപ്പെട്ട് 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 അവസാനം സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടക്കുമ്പോൾ അതാ പലരും ഉള്ളിലേക്ക് വീഴുന്നു. ഓർക്കുക, നമ്മളൊക്കെ ഏതിൽ പെടും? ആ സിറാത്ത് പാലത്തിലേക്ക് കടക്കുമ്പോൾ മുത്തനബി പലർക്കു വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ ഓനെ രക്ഷിക്കണമെന്ന് പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രാർത്ഥന അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മുത്തനബി ഒന്ന് നമുക്ക് എല്ലാ രംഗത്തും തുണയായി നിന്ന് അതാ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അൽഹംദുലില്ലാഹ് എന്നൊന്ന് പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാലിഹീങ്ങളുടെ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബീങ്ങളായി ആശിഖീങ്ങളായി ജീവിച്ചു പോയ സാലിഹീങ്ങളൊക്കെ പറഞ്ഞത് മുത്തനബിയെ കാണുന്ന കാര്യത്തിൽ. മുത്തനബി എത്രയോ കണ്ട സാലിഹീങ്ങൾ മൂന്ന് പ്രാവശ്യം നബിയെ കാണുകയും കൂട്ടിപ്പിടിക്കുകയും അശഫാഅത്തുലക്ക നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും, അതാ വലി അഹ്ലിഖാനിന്റെ കുടുംബത്തിനും വലി അസ്ഹാബിഖാനിന്റെ ആളുകൾക്കും എന്ന് പറഞ്ഞ മഹാനായ മുഹമ്മദ് ബിൻ അബൂബക്കറുൽ ബഗ്ദാദി മുത്തനബിയെ വിളിച്ച് കരഞ്ഞത് കണ്ടാൽ നമ്മളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? റസൂറുള്ളാനെ മൂന്ന് പ്രാവശ്യം ഉർണാത്തയിൽ നിന്നും സ്പെയിനിൽ നിന്നൊക്കെ കണ്ട് അതാ റസൂറുള്ള ശഫാഅത്ത് വാഗ്ദാനം ചെയ്ത മുഹമ്മദ് ബിൻ അബീ ബക്റുൽ ബഗ്ദാദി വല്ലാതെ വേദനിച്ച് പാടിയിട്ടുണ്ട് നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. വകൈഫാ യുദരികു ഫീ ദുനിയാ.